ഇപ്പോഴല്ലേ പ്ലെയിൻ വന്നുള്ളൂ, ഇനി രണ്ടു മണിക്കൂറെങ്കിലും ആകില്ലേ അത് പുറപ്പെടാൻ. ഏതിനും കുറച്ച് മുമ്പേ കൂട്ടി പോകുന്നു നല്ലതല്ലേ ചേച്ചി. ഈ പ്ലെയിൻ അങ്ങ് വിട്ടാല് പിന്നെ അടുത്ത വാരവല്ലേ പോകാൻ ഒക്കും. അപ്പോഴേക്കും പോയാ പോരെ. ഇല്ല ചേച്ചി, ഇന്ന് ഞങ്ങൾ പോയില്ലെങ്കിൽ ഇവിടെ അച്ഛൻ വളരെയധികം വിഷമിക്കും. എന്തിനാ അവന്റെ തലയിൽ വെക്കുന്നു? നിനക്ക് അവനെ കാണാൻ തിടുക്കമായി എന്ന് പറയരുത്. പോണം ചേച്ചി. എന്തുമാട്ട്, കൈ കുഞ്ഞുള്ളവളാണല്ലോ, ഇനിയും കുറച്ചാളോടെന്ന് കരുതി. പഠിക്കരേ മീന, അടുത്ത തവണ വന്ന് ഒരു മാസം താമസിക്കാമെന്ന് മീന പറയുക. മീന, നീ വരുമ്പോ അച്ഛനെയും കൂട്ടിക്കൊണ്ട് വരണേ. തീർച്ചയായിട്ടും വരാം ചേച്ചി. വേഗം പോയിട്ട് അയച്ചു കൊണ്ടുവാ. ഇതാ ചേച്ചി, ഇവിടെ ഒന്ന് ഉടുപ്പിടിയിച്ചേ, ഞാനൊന്ന് അനിയന്റെ വീട് വരെ പോയി യാത്ര ചോദിച്ചിട്ട് വന്നേക്കാം. ശരി. നിങ്ങൾക്ക് എന്തായതല്ല? ഞാൻ നിനക്ക് ജോഡിയാകണ്ടേ? വരുന്നവരോടും പോകുന്നവരോടും നീ എന്നെ ഉണക്കേ എന്ന് പറഞ്ഞു. ലോകത്തുള്ള ജനങ്ങളെല്ലാം അരുമയായ കരുണാകരൻ എന്ന പേര് ആത്മാവ് കരുണാകരൻ എന്ന് പോവാൻ ആരംഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്റെ തടിക്ക് തയ്യാറ് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. നടക്കുന്ന പോലെ നടക്കട്ടെ. അതൊന്നും നടക്കൂലെന്ന്. എന്താ നടക്കാത്തെ? ശരി ശരി, താഴെടണം. ഇരിക്കുന്നത് എല്ലിൻ കൂടെ. ഇത് ഇരുമ്പും കൂടെ താഴെടാനല്ലേ പറഞ്ഞത്? അയ്യോ, ഇതിന് മുട്ടൻ കനം നിന്റെ മേത്ത്. ഈ മൺപാന തൂക്കാൻ ആണോ ഇത്രയും കഷ്ടപ്പെട്ടത്? അതെ, ആരംഭത്തിൽ പാനയെ തൂക്കെങ്കിലല്ലേ അവസാനം ആനയെ തൂക്കാൻ ഒക്കൂ. ശരി ശരി, ആഫീസിന് നേരമായി, പുറപ്പെടണം വേഗം. പോയേക്കാം. കുഞ്ഞു കരയുന്നു, എടുത്തോണ്ട് പോവാ. അല്ലല്ല, വന്നാട്ടെ വന്നാട്ടെ, ആഫീസിലേക്ക് തിരിച്ചായിരിക്കും അല്ലേ? അതെ. വീട്ടിൽ കുത്തി ഇരുന്നാലേ ഐറ്റിപ്പഴപ്പിന് വഴുതാനേ വരുമോ? മോഹന, ഇന്നത്തെ പ്ലെയിന് സിംഗപ്പൂരിന് പോകുക. ചേട്ടൻ്റെ അടുത്ത് എന്തെങ്കിലും പറയണോ? വേറൊന്നുമില്ല, അവിടെ വന്ന് ഹെൽത്ത് കുറച്ച് ഗൗരിക്കണമെന്നുണ്ട്. അങ്ങനെ നിങ്ങളെ ആക്കി വെച്ചിരിക്കാന്ന് പറയായിരിക്കും. അപ്പൊ ഞാൻ വരട്ടെ. ശരി, പോയിട്ട് വന്നിട്ടെ. കാപ്പി കുടിച്ചിട്ട് പോകാം, ഇരുന്നാട്ടെ. വേണ്ട, ഞാൻ ഇപ്പൊ തന്നെ കുടിച്ചു, നേരമായി, ഞാൻ വരട്ടെ. ശരി, പോയിട്ട് വരണം. എന്റെ അനിയന്റെ ദേഹം നന്നാ നോക്കിക്കൊള്ളണം. കേട്ടോടി, അവിടെ മണക്കൊഴുപ്പാ പറഞ്ഞത്. ചേട്ടത്തിക്ക് കാപ്പി കൊടുക്കണ്ടായോ? കാപ്പി തങ്കമണി, നമ്മൾ ഏത് കാലത്താ നമ്മുടെ വീട്ടിൽ വരുന്ന വിരുന്നുകാർക്ക് ഒരു കപ്പ് കാപ്പി കൊടുത്തിട്ടുള്ളത് വിരൽ മടക്ക്? ഇതെല്ലാം വെറും പറച്ചിലല്ലേടി. ലക്ഷ്മി, കുഞ്ഞിനെ ജാഗ്രതയായി നോക്കിക്കോ. ഇനി മൂന്നാല് മാസത്തേക്ക് ഉപ്പിപ്പാലും ഒന്നും കൊടുക്കരുത്. ശരി, പോയിട്ട് വരട്ടെ. ശേഖർ, പോയിട്ട് വരൂ. ചെന്നാലുടനെ അവനോട് പറഞ്ഞ് കമ്പി അടുപ്പിക്കണം. എന്താ? ശരി. പണിക്കരെ, അദ്ദേഹത്തിന് കമ്പി അടിച്ചില്ലേ? കാലത്തെ കൊടുത്തു കഴിഞ്ഞു, ഇപ്പൊ അവിടെ കിട്ടിക്കാണു. മാധവൻ, ലക്ഷ്മിയും മീനയും പ്ലെയിനിൽ പുറപ്പെട്ടിരിക്കുക. വേഗം കാറ് കൊണ്ടുവരാൻ പറ.
ഇനിയും വളരെ നേരമുണ്ട് സാർ പ്ലെയിൻ വന്നെത്താൻ. പറഞ്ഞത് ശരി, ഏതിനും കുറച്ച് മുമ്പേ പോകുന്നത് നല്ലതല്ലേ. ശരി സാർ. എങ്ങോട്ടാണോ മോളെ, സിംഗപ്പൂരിലേക്കോ പോകുന്നേ? അതെ അമ്മേ. നിന്റെ ഭർത്താവിന് അവിടെയാണോ ജോലി? ഇല്ലമ്മേ, ഞങ്ങൾക്ക് സിംഗപ്പൂർ ഭാഗത്ത് ഒരു എസ്റ്റേറ്റ് ഉണ്ട്. ഇവളുടെ അച്ഛൻ അവിടെയാണ് ഇരിക്കുന്നത്. കുഞ്ഞിന് പാല് കൊണ്ടുവരട്ടെ? വേണ്ട ഇപ്പോ. തുണയ്ക്ക് ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവരരുതോ മോളെ? എന്തിനമ്മേ, നിങ്ങളെല്ലാരും കൂടെ ഇല്ലേ? കമ്പി കൊടുത്തിട്ടുണ്ട്, എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് അദ്ദേഹം വന്ന് കാത്തിരിപ്പുണ്ട്. പ്ലെയിനല്ലേ വന്നത്? ഇല്ല സാർ, കറക്റ്റ് 5 മണിക്ക് വരും. ഇത് ഇത് കൽക്കട്ടയ്ക്കുള്ള പ്ലെയിൻ സാർ. ഇപ്പൊ ടൈം എന്തായി? ഇനിയും 10 മിനിറ്റ് ഉണ്ട് സാർ. ശരി. എന്താണ് പോകുന്നു? മണി 5:30 ആയിപ്പോയി. നീ നിൽക്ക്, അന്വേഷിച്ചിട്ട് വരാം. പ്ലെയിൻ എപ്പോ വരും? 5 മണിക്കേ വരേണ്ടതാ. എന്താ ലേറ്റ് എന്ന് അറിഞ്ഞുകൂടാ? ഭയമായി ബഹളം ഉണ്ടാക്കുന്നത്? ഏതാ ഭയമായി കുട്ടി, എവിടുന്നാ കിട്ടിയത്? വാ. Oh, my God.
കാട്ടിൽ വന്നിട്ടും ഈ കാൽവിലങ്ങ് എന്നെ വിട്ടുമാറുന്നില്ലല്ലോടാ ഭീമ. ഈ കുഞ്ഞിനെ നീ അവസാനം വരെ രക്ഷിക്കുമോ? രക്ഷിക്കാൻ ഒക്കുമോ? ഒക്കുമോ എന്ന് പറയടാ. ശരി വാ. രംഗമണി, രംഗ, കാച്ച് കളഞ്ഞിട്ട് എന്തിനത്രയും പൊതിക്കെട്ട് വാങ്ങിച്ചോണ്ട് വന്നു? ബാദാം പരിപ്പ്, ഇത്താം പരിപ്പ്, ദ്രാക്ഷാപ്പഴം, കശകശ, ഇതെല്ലാം ആരാ റാത്തിൽ വീതം അരച്ച് ഉരട്ടി പശുവും പാരി ഡെയിലി കാലത്തെ കഴിക്കണമെന്ന്? ആര്? നിങ്ങളോ? ഇല്ലില്ല, നിനക്ക് തന്നെ. അതല്ലേ ചോദിച്ചു. ശരി, ഇന്ന് തൊട്ട് തന്നെ അങ്ങ് ആരംഭിച്ചേ. നടക്കണം, ഓറ് നടക്കട്ടെ. അങ്ങനെ അങ്ങനെ ലക്ഷ്മേമ്മ പോയ പ്ലെയിൻ കത്തിപ്പോയി. ആര് പറഞ്ഞാ? അങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞു. പ്ലെയിനി പറഞ്ഞു, പ്ലെയിനില്. അതിനിപ്പഴെന്താ? പുറപ്പെടും വേഗം, നിങ്ങൾ പോയി. ആ ദൈവം നമ്മോട് ഇമ്മാതിരി ചതി ചെയ്യുമെന്ന് ഞാൻ കരുതിയതേയില്ല. അവളെയും കുഞ്ഞിനെയും കാണാൻ കൂടി കഴിയാതായി പോയല്ലോ ചേച്ചി. എന്ത് ചെയ്യാമനിയ, നമ്മുടെ കുടുംബത്തിന്റെ വിധി അതാണ്. പ്ലെയിൻ വീണ സ്ഥലമെങ്കിലും കണ്ടുപിടിച്ചോ എന്തോ. എത്ര സ്നേഹമിടാ. ഗാനം പാടും കുയിലുമുണ്ട്,
പട്ടുപാശു തന്ന പാലമൃദുണ്ട് കണ്ണിൻ പൂക്കണി നീയുന്നുറങ്ങ കണ്ണീ വർണ്ണമല കൊടിയേയൻ കണ്ണിൻ പൂക്കണി നീയുന്നുറങ്ങ കണ്ണിൻ പൂക്കണി നീയുന്നുറങ്ങ എന്താ സിംഗപ്പൂരിൽ നിന്ന് എഴുത്തിന് മീതെ എഴുത്ത് വന്നുകൊണ്ടേ ഇരിക്കുന്നു. നീ ഇങ്ങനെ മിണ്ടാതിരുന്ന കാര്യമല്ല എങ്ങനെ നടക്കും? എസ്റ്റേറ്റ് വന്ന വിലയ്ക്ക് വിറ്റു തുലയ്ക്കാൻ ഞാൻ എഴുതി കഴിഞ്ഞു. എന്താണ് ആവശ്യം ഇപ്പോഴ്? നമ്മൾ എത്രയോ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് ഇങ്ങനെ കളയാമോ? അപ്രകാരം സമ്പാദിച്ചിട്ട് ഞാൻ എന്താണ് കണ്ടത്? ഇനിയുള്ളതെങ്കിലും ശേഖരന് മിച്ചമാട്ടെ, അവന്റെ പഠിത്തത്തിനും വളർച്ചയ്ക്കും ഉതകട്ടെ. നീ പറയടാ. നിന്റെ ഭാവിയെ പറ്റി നീ എന്ത് തീരുമാനിച്ചിരിക്കുന്നു? ഏതെങ്കിലും തൊഴിൽ ചെയ്യാമെന്ന് തന്നെ. തൊഴിലോ? എന്ത് തൊഴിൽ ചെയ്യാൻ പോണിപ്പോ? കുറ്റാന്വേഷണ തൊഴിലാണ് എനിക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ട്. അത് വളരെ ആപത്തായ തൊഴിലല്ലയോ? വേറെ ഒരു വേലയും കിട്ടിയില്ലയോടാ ശേഖർ നിനക്ക്? ചേച്ചി എന്തിനാ അവന്റെ ആശയം കെടുക്കുന്നത്? അവൻ ഏത് തൊഴിൽ താല്പര്യമുണ്ടോ അത് തന്നെ ചെയ്യട്ടെ. എന്താ കുഞ്ഞ് എപ്പോഴും ഇങ്ങനെ പുസ്തകം കൈമാറ്റിരുന്നാ കണ്ണു വേദനിക്കത്തില്ലേ? മോഹനെ, നിന്റെ അമ്മ ബഹുബുദ്ധിശാലി, പഠിച്ച കണ്ണു കെട്ടുപോകുന്നത്. എന്തായി വായിച്ചോണ്ടിരിക്കുന്നത്? ഓഹോ, ശേഖർ കുറ്റാന്വേഷണ ജോലി ചെയ്യുന്നതിനാൽ നീ കുറ്റാന്വേഷണ കഥ വായിക്കാൻ ആരംഭിച്ചോ? പഠിക്കേ, നടക്കണ പോലെ നടക്കട്ടെ. കേട്ടോ, ആ ശേഖരനെ പറ്റി ഇപ്പൊ എന്താ വിചാരം? അതോ, അവൻ നല്ല അന്തസ്സായിരിക്കുന്നു, പഠിച്ചിരിക്കുന്നു, പദവി നേടിയിരിക്കുന്നു, കൈ നിറയെ സമ്പാദിക്കുന്നു. പെമ്മക്കൾ ഉള്ളവരെല്ലാം അവന് പെണ്ണ് കൊടുക്കാൻ ക്യൂ നിൽക്കുന്നു. തങ്കമണി, അതുപോലെ നമ്മുടെ മോഹനായിക്ക് ശേഖർ എന്നാ ജീവൻ അറിയാമോ? ജീവൻ. അതുകൊണ്ട് തന്നെ അടിക്കടി അവന്റെ ടോപ്പിക് ഇവിടെ വരണത്. എന്തോന്നാടോ തീർന്നത്? നോക്കട്ടെ. ഇതാരെ കോപിക്കല്ലേ? ദേ കണ്ടോ. എന്തോന്നാ തേടുന്നത്? എന്റെ പൊതിക്കെട്ട് കണ്ടില്ലല്ലോ. കിട്ടി കിട്ടി. എന്റെ നാടേതാ? എനിക്കാ പഞ്ഞിമരത്ത് പള്ളി. അത് തന്നെ എങ്ങനെ ഇരിക്കുന്നത്? ആട്ടെ, തന്റെ പേരെന്താ? അഴകൻകുട്ടി. എന്റെ അമ്മ കൂടെ ദിവസവും എനിക്ക് ദൃഷ്ടി കുഞ്ഞു മാറ്റാറുണ്ട്. വെറും മടയനാണെന്ന് തോന്നുന്നല്ലോ. മടയനാ? എന്നെ എന്റെ കൂട്ടരെല്ലാരും ആ പേരിലാണ് വിളിക്കാറുള്ളത്. വേറെങ്ങനെ വിളിക്കാനൊക്കെ? എന്തോന്നില്ലേ. ശരി ശരി, അതൊന്ന് പറക്കാവേ. ആ പൊതി കേട്ട പ്ലാനിങ് ബോഡി നീറ്റ് ഫോർ ഇത് കേട്ടോ, ട്രെയിനിന് നേരമായി, ഇതുവരെ ഡ്രൈവറെ കണ്ടില്ല. അല്ലാവും വന്നില്ലെങ്കിലും എന്താ? നീ കയറിയിരിക്കേ, ഞാൻ കാർ ഓടിച്ചോണ്ട് പോകാം. നടക്കണ പോലെ നടക്കട്ടെ. അമ്മ അമ്മ, 100,000 രൂപയ്ക്ക് ഇൻഷർ ചെയ്താണ് അമ്മ. കുഞ്ഞെ, ഇൻഷർ വേണം നീ വാങ്ങിച്ചു. കുഞ്ഞിന് വണം നേടി വെക്കുന്ന ലക്ഷണമാണോ ഇത്? ചട കയ്യോടെ കിട്ടുമല്ലോ എന്ന് വെച്ചു, പിന്നെ നടക്കണ പോലെ നടക്കട്ടെ. എല്ലാം നടക്കണ പോലെ നടക്കും. നമ്മ മോഹന പോയി കൂട്ടിക്കൊണ്ടു വരും. എന്താ കുഞ്ഞെ, ഗുഡ് ഐഡിയ. ഇതാ അവിടെ നിന്ന് പോലെ ഞാനും വരാൻ കൂട്ടിന. ഒന്നും മനസ്സിലാവൂലല്ലോ നിങ്ങക്ക്, പെണ്ണും ചെറുക്കനും രണ്ടും ഒന്നിച്ചു വന്ന് ചേരട്ടെന്ന് വെച്ചാ. ഓ, അതാണോ പ്ലാന്? അപ്പൊ നടക്കണ പോലെ നടക്കട്ടെ. മുൻപേ തന്നെ പട്ടാളത്തിൽ ചേർന്ന് സർട്ടിഫിക്കറ്റ് കൂടി വാങ്ങിച്ചിട്ടുണ്ട് സാർ. ഓഹോ, നിങ്ങളുടെ പേര്? ഐഡിയ അണ്ണൻ തമ്പി. ഞാൻ ആക്ഷൻ അനിയൻ തമ്പി. അണ്ണൻ ഇല്ലെങ്കിൽ ഞാനില്ല, ഞാനില്ലെങ്കിൽ അണ്ണനില്ല. വെരി ഗുഡ്. ആ, അത് ശരി.
ഈ വേല വളരെ അപായകരമാണെന്നറിയാമോ? അപായത്തെ ഉപായം കൊണ്ട് ശരിപ്പെടുത്താൻ സാർ. ഉപായം കിട്ടിയില്ലെങ്കിൽ അടി വാങ്ങിയെങ്കിലും ശരിപ്പെടുത്തും സാർ. അടി മാത്രമല്ല, ഉയിരിന് ആപത്ത് കൂടി വന്നേക്കും. ധാരാളമായിട്ട് വരട്ടെ സാർ. ഉറങ്ങുമ്പോ ശ്വസിക്കുന്ന വായു ഗതി മാറിപ്പോയാലും പോയി. വളരെ കറക്റ്റ്. ഇനി ഒരു കാര്യം. എന്താ? കുറ്റാന്വേഷകർക്ക് എപ്പോഴും തന്നെ എതിരികളാക്കിയോ? അവരെ ശരിജീവികളായിരിക്കട്ടെ സാർ. അവരിവിടെ പല രൂപത്തിലും വന്നേരും. ആൺപിള്ളര് പെൺപിള്ളരുടെ വേഷത്തിൽ വരും, പെൺപിള്ളര് ആൺപിള്ളരുടെ വേഷത്തിൽ വന്നേക്കും. നിങ്ങൾ തന്നെ അപ്പോൾ ജാഗ്രതയായിരിക്കും. ഞാൻ ഓഫീസിലില്ലാത്ത നേരത്തില് ആരെയും തന്നെ അകത്ത് വിട്ടുകൂടാ. അങ്ങനെ ആരെങ്കിലും വന്നാൽ അവരെ അടുത്ത് സ്നേഹമായിട്ട് പെരുമാറി ഉള്ളതറിഞ്ഞുകൊള്ളണം. മനസ്സിലായോ? അമ്മേ, അഴകൻ വന്നു. എന്തുവാടാ ഡാൻസ് കളിച്ചോണ്ട് വരുന്നത്? അല്ല, അഴകൻകുട്ടി പടാ മോനെ, കളിഞ്ഞേ പടാ. അമ്മ, ഒരു നമസ്കാരം പറ. മാമാ നമസ്കാരം. ഇങ്ങനെയല്ല ചേട്ടാ, നേരെ നീണ്ടു വീണ് അച്ഛന്റെ കാലി കെട്ടി പിടിച്ച് കുറെ നേരം കിടക്കണ. നമസ്കാരം മാമാ. കാലം പിടിക്കുന്ന മുമ്പ് താഴെ വീട് പറഞ്ഞല്ലോ. കഴുത പിടിച്ച് ഞെക്കണോ? നിന്നെ പോലെ വരാൻ പരിപാടോ ഞാൻ തിന്നു. അമ്മേ, ഇനിമേൽ അതൊന്നും വേണ്ട. അമ്മയ്ക്ക് ചേട്ടൻ കപ്പ കൊണ്ടുവന്നിരിക്കുന്നു. കപ്പ കെട്ടോണ്ടിരിക്കണം. നീ വാടാ, കുളിച്ചിട്ട് കാപ്പ് കുടിക്കാം. കാപ്പ് കുടിച്ചു വേണ്ട. കൊള എവിടെയാണ്? ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ചേട്ടാ, ഇവിടെ കൊളമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ആരും കുളിക്കാറില്ലേ? അതൊക്കെ അങ്ങോട്ട് ചോദിക്കൂ. ഞാൻ എന്തിനു ചോദിച്ചല്ല. ചുമ്മാ ഇരിക്കേ. തങ്കം, നീ വാടാ, തൊട്ട് നിറച്ച് വെള്ളം കോരി വെക്കാം. അതെ, അതിന്റെ കൂടെ കുറെ പരുത്തുക്കുരു മിണ്ണാക്കും. എന്തിനാ മൂക്ക? എല്ലാരും ഉടനെ പുറപ്പെടട്ടെ. എങ്ങോട്ടാ ചുമ? നരിമല വണ്ടിപ്പാതയില് ഒരു കല്യാണക്കൂട്ടം വരുന്നുണ്ട്. അയ്യോ, കാവൽ ആദ്യം ആളുകാണുമല്ലോ. മഠയാ, ഉടനെ പുറപ്പെടാം. ുള്ളിയോടു നീ തെക്കൻ കാറ്റുപോലെ ചക്കം ചുറ്റി ചുറ്റിയോടു നീ ആടി പുതുവെള്ളം പായും ആറുപോലെ ഓടു നീ കാണും കല്യാണ പെൺമുന്നിൽ കൗതുകമോടോടു നീ കാണും കല്യാണ പെൺമുന്നിൽ കൗതുകമോടോടു നീ റിയോ 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 കിണ്ണവുമേന്തി വാനിൽ ചന്ദ്രൻ വന്നു ചേരവേ ചാഞ്ചാടിയാടിയിളം തെന്നൽ പൂങ്കാവിൽ കുയിലിണ പാടവേ ചെങ്കതി താലവും കൊണ്ടേ വേഗമാ ചെങ്കതി താലവും കൊണ്ടേ വേഗമായി തേടിയെത്തവേ തെന്നലുടനെ തീയോ തീയോ നക്ഷത്രമാകും ഉറ്റോർ കൂടും മണവാളനുമങ്ങെത്തവേ നല്ലതിരുന്നു നമുക്കും കിട്ടും നടന്നു പോ നടന്നു പോ കാളനി നാണിക്കും നാരിതമുള്ള പോലെ ണിക്കിലിങ്ങി പാതകൾ നീളേ തീയോ 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 ജോടിയുള്ള കാളേ ജോറായി തുള്ളിത്തുള്ളിയോടു നീ തെക്കൻ കാറ്റുപോലെ ചക്കം ചുറ്റി ചുറ്റിയോടു നീ തീയോ 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 എന്താ Yeah.
ഓഫീസറാണോ പോണേ? അതെ അമ്മേ, ചേട്ടനെ കൂടെ കൊണ്ടുപോകും, അവൻ കൂടെ അതൊക്കെ ഒന്ന് കാണട്ടെ. എടാ അഴകേ, വേഗം വാ, നിന്റെ അമ്മാവന്റെ ഷർട്ട് കാണും, എടുത്തിട്ടുണ്ട് വാ എക്സിബിഷന് പോയാണ്. നന്നായിട്ട് തന്നെ ഇരിക്കുന്നു. ആമ്പിള്ളേരുടെ ഡ്രസ് പോലെ ആരംഭിച്ചിരിക്കുക. ഈ വണ്ടക്കാരൻ അവന്റെ അമ്മായിന്റെ ഡ്രസ് ആണെന്ന് വെച്ചു. എന്താ ഭ്രാന്തോ? ഭ്രാന്തോ എന്ന് ചോദിച്ചാ ചോദിച്ചു. ആരാ വേറെ ഷർട്ട് എടുത്തു തരാം. നില്ല മോഹന, പോയി കഴിഞ്ഞു പറയാതെ അവള് പോയത് കണ്ടോ? പോയാലും നടക്കണ പോലെ നടക്കട്ടെ. അണ്ണാ ഓർമ്മിച്ചിരിക്കണേ, ആൺപിള്ളേർ പെമ്പിള്ളേരുടെ വേഷത്തിൽ വരും, പെമ്പിള്ളേർ ആൺപിള്ളേരുടെ വേഷത്തിൽ വരും. ഇത് നമ്മൾ കണ്ടുപിടിക്കാം. അണ്ണാ വേല ഒരു പുതിയ മാതിരിയല്ലേ? വേല പുതിയതല്ല, നമ്മളാണ് ഈ വേലയ്ക്ക് പുതിയത്. ഇതിന് നമ്മുടെ സാമർത്ഥ്യം കാണിക്കുന്നതിന് ഒരു ഐഡിയ തന്നെങ്കില്. ഐഡിയയോ? വാങ്ങിച്ചു, നിറയെ വാങ്ങിച്ചു. ഒരു ചാൻസ് കിട്ടിപ്പോയി. ഗുഡ് മോർണിംഗ് സാർ. നിങ്ങൾ എവിടെ നിന്ന് വരുന്നമ്മേ? ആരെ കാണുന്ന സാർ? സാറിലെന്ന, വേറൊന്നും വിചാരിക്കരുത്. നിങ്ങൾ നടന്നു വരുന്ന സ്റ്റൈലും ഭാവവും കണ്ടിട്ട് ആണാണെന്ന് കരുതി. ഈ മണ്ട സാർ. ഏ മടയാ, വേറൊന്നുമില്ല സാർ, നിങ്ങളുടെ തലയിലിരിക്കുന്ന തിരുപ്പം കണ്ടിട്ട് പെണ്ണാണെന്ന് മയങ്ങിപ്പോയി. താങ്ക് യു സാർ. എവിടെയാ ശേഖർ? പറയട്ടോ. ഇല്ലടാ, മുമ്പ് നിങ്ങളുടെ പേര് പറ സാർ. ഏയ്, നിനക്ക് ബുദ്ധിയില്ലേ? അവനോട് ചോദിക്കാം. ഏയ്, ഇവിടെ എന്ത് ബഹളം? അല്ല മോഹനയോ? വരും വരും ഇരിക്കും. ചേട്ടാ എക്സിബിഷൻ പോകാമോ? എക്സിബിഷനാ? അതിന് നീയേ ഒരു എക്സിബിഷനായി വന്നിരിക്കല്ലേ, പിന്നെ അവിടെ എന്തിനാ അനാവശ്യമായിട്ട്? പോണം ചേട്ടാ, സമയമേ പോണില്ല. ഓ, നിനക്ക് സമയം പോണില്ല, എനിക്ക് സമയം പോരാ ഓഫീസ് വേലയ്ക്ക്. അതെ, എപ്പോ പറഞ്ഞാലും ഓഫീസ് ഓഫീസ്. കുറച്ചു നേരമെങ്കിലും ഒഴിവ് വേണ്ടേ? ഒഴിവ്? അതിനെപ്പറ്റി ചിന്തിക്കാനേ വഴിയില്ല. വഴി ഞാൻ പറഞ്ഞുതരാം. ഓഹോ, മോഹനയുടെ ബുദ്ധിശക്തി എന്നെ പരീക്ഷിക്കാം. ഒന്നാമതായി ഈ ഓഫീസ് അടച്ചു പൂട്ടിയിടുക. ഒരു വാരത്തേക്ക് കുറ്റാനം ബംഗ്ലാവ് തുറന്നു വെക്കുക. അപ്പൊ ഒഴിവ് താനേ വരും. ഐഡിയ കൊള്ളാം. അപ്പൊ പോകാനുള്ള ഏർപ്പാട് ചെയ്യാമല്ലോ. ഇതാ. നമസ്തേ. മോനെ അതിലിരുന്നൂടാ, ഈ കസരലിരിക്ക്, ഇത് വിളമ്പി തരാം. അതിലിരുന്നാ എനിക്ക് ചോറിറങ്ങൂലല്ല. എന്താന്ന് വെച്ചാ വെച്ചു ചെറിയ ചോറുണ്ണ. ആ മോനെ, നമ്മുടെ മോഹനാ ഒത്തിരി പഠിച്ചവളാ. അവളെ എന്തിനാ പഠിപ്പിച്ചേ? ഇപ്പൊ പഠിത്തം വളരെ മുഖ്യമാണ്. അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടല്ല. ഇപ്പൊ തന്നെ നിനക്ക് വയസ്സ് എത്രയായി? ഇനി വേറെ പഠിച്ചൂടെ? ആര് പറഞ്ഞു തരാം? ഇല്ല, മോഹനെ പറഞ്ഞു തരും. നീ വിഷമിക്കാതെ. ആ മോനെ, നീ മോഹനെ പോലെ നല്ല ഗമേ നടക്കണം. മോനാ പഠിക്കുകയാണാ? നിങ്ങൾ എന്തിനിവിടെ വന്നു? ഞാൻ എന്തിനിവിടെ വന്നതെന്നാ? അയ്യോടാ അഴക് സുന്ദരൻ, പോകാൻ വെളിയില്ലേ? അമ്മ ഇത് തന്നെ എന്നെ എന്ത് പറഞ്ഞു? നീ എനിക്ക് പാഠം പറഞ്ഞു തരുമെന്ന്. ഇപ്പൊ ഒക്കൂല്ല. മോനാ മോനാ പോണില്ലേ? ശരി, അപ്പൊ ഞാനും നിന്നെ കല്യാണം കഴിക്കാൻ ഒക്കൂല്ല. ഓഹോ, കല്യാണം മാപ്പിളയോ? അതെ, അതിനല്ലേ അമ്മായി എന്നെ ഇവിടെ വരുത്തിയത്. മോന്താ കണ്ടാല് അമ്മായി നിശ്ചയിക്കാനും നിങ്ങൾ കെട്ടാനും. ഓ ബലമായി മൂന്ന് കെട്ട് കെട്ടും തീർച്ച. അങ്ങനെയാണ്. അർദ്ധ കുടുംബ മനുഷ്യൻ ഇത് തന്നെ. പല്ല് വെളിയില് കിടക്കുന്ന കുപ്പയില് സ്വപ്നം കാണുന്ന മച്ചില്. മോനാ മോനാ അടിക്കാതെ. മേലാ നീ മുറ്റത്ത് ചവിട്ടി പോരുത്. പോടെ. നീ അടിച്ച അടിയല്ല എനിക്ക് ബുദ്ധി വന്നു. എല്ലാം കൂടി ചേർത്ത് തിരിച്ചു വന്നേക്കാം, നോക്കിക്കോ. കല്യാണം പോയി കല്യാണം.
കൊലയാളികളെ കണ്ടുപിടിക്കാൻ പോയല്ലോ, എന്തെങ്കിലും തെളിവ് കിട്ടിയിട്ടുണ്ട് സാർ. വെരി ഗുഡ്. ആരാണാ കൊലയാളി? കൊല ചെയ്ത് വന്നിട്ട് സാർ കൊലയാളി? നോൺസെൻസ്. ഇല്ല സാർ, ഇവന്റെ പേര് ആക്ഷൻ. നീ വലിയ ബുദ്ധിശാലി തന്നെ. കൊലയാളിയെ കിട്ടിയോ ഇല്ലയോ? കിട്ടിയല്ലോ സാർ, അവന്റെ പിടിയിൽ അകപ്പെട്ട് തകർന്നു പോയില്ലേ സാർ. പിന്നെന്തുണ്ടായി? വിടുമെന്നോ അവനെ? അവന്റെ കൈരേഖ അടയാളത്തിനെ അങ്ങനെ തന്നെ അച്ചിലെടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് സാർ. വലിയ ശൂരന്മാർ തന്നെ. എടുക്കവനെ. ഏത് കൈ വേണം സാർ? രണ്ടും ഇരിപ്പുണ്ട്. എടുക്കണ്ടോ? ഇടത് കൈ സാർ. ഇത് വലത് കൈ സാർ. ഫൂൾസ്, അടി വാങ്ങിയിട്ട് മാനമില്ലാതെ വന്ന് കാണിക്കുന്നു. നിങ്ങൾക്ക് പേരൻ രണ്ട് നായ വളർത്തിയിരുന്നെങ്കിൽ ഇതിനു മുമ്പ് കണ്ടുപിടിച്ചിരിക്കും. സാർ, ഇത് വാങ്ങാൻ തന്നെ ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ടു സാർ. പതിനായിരം പ്രതിഫലം. പോലീസ് അറിയിപ്പ്. കുറെ കാലമായി കഴുകുമല വനങ്ങളിൽ തീവട്ടിക്കുള്ള നടത്തിവരും തസ്കര സംഘത്തെ പിടിച്ചു കൊടുക്കുന്നവർക്ക് ഇനാം രൂപ 10,000 കൊടുക്കപ്പെടും. ഐഡിയ ആക്ഷൻ. നാം ഉടനെ കഴുകുമലക്ക് പുറപ്പെടും. എന്ത് സാർ ചടയെന്ന്? ഇപ്പോഴ് ആ കഴുകുമലയിൽ താമസം തടി കൊത്തുവല്ലോ, ഊട്ടിയിലോ കൊടക്കനാലോ മറ്റേ പോയാലേ. എപ്പോഴും തടിയെ പറ്റി തന്നെ പറച്ചിൽ. നമ്മൾ പോണത് സുഹാസനല്ലടോ, തസ്കര സംഘത്തെ പിടിക്കണം. പുറപ്പെടാൻ വേണ്ട ഏർപ്പാടുകളെല്ലാം ആകട്ടെ. ഞാൻ ശരി സാർ. ശരി സാർ. വണ്ടിയിൽ എല്ലാത്തിനെയും ശരിക്കും അടിക്കുവായി. മുഖ്യമായ സാധനങ്ങളൊന്നും മറക്കരുതേ. ഇല്ല സാർ. ദേഹം ഭദ്രമായി നോക്കിക്കോ മോനെ, കാട്ടില് പുഷ്ടമൃഗങ്ങളൊക്കെ കാണും, വളരെ സൂക്ഷിക്കണം. ശരി അമ്മേ. ഞങ്ങളുണ്ടല്ലോ അമ്മേ. അന്ന ഇടത് കണ്ണ്, ഞാൻ വലത് കണ്ണ്. ഈ രണ്ട് കണ്ണുകളും അറിയാതെ ഒരു ഈറ്റ എറുമ്പ് കൂടി അകത്ത് കടന്നു പോകാനും പോയി. അത് നടപ്പുള്ളതാണോ? ഇന്ത്യക്ക് ബാഡികാരുടെ ഹിമാലയം, നമ്മുടെ ശേഖരനും ബാഡികാരുടെ ഈ മല. മോഹനെ, ചട്ടി ഏട്ടൻ ആകട്ടെ. പോയിട്ട് എപ്പ തിരിച്ചു വരും ചേട്ടാ? പോയി ജോലി പൂർത്തിയായാൽ. എപ്പ പൂർത്തിയാകും? അതിപ്പോ ചോദിച്ചാൽ എങ്ങനെ പറയാനാ ചേട്ടാ? ഞാനും കൂടെ വരട്ടെ ചേട്ടാ? അയ്യോ, ആ കാട്ടിലേക്കോ? അല്ല, വലിയ ധൈര്യശാലിയാണല്ലോ. തോക്കെടുത്ത് ചുടാനും പഠിച്ചോളാ. അയ്യോ, നീ തോക്കും കേക്കും എടുത്ത് ചുടണ്ടാ, അതിനുമുമ്പ് ദോശ ഇടാൻ പഠിച്ചോ. പോണം ചേട്ടാ, എനിക്ക് പാചകം പറഞ്ഞുവിടാൻ തോന്നുന്നുണ്ടോ? ചേട്ടൻ വരുമ്പോ വലിയൊരു വിരുന്ന് എന്റെ കൈ കൊണ്ട്. അയ്യോ. ഇല്ല ചേട്ടാ, സദ്യ. ഓഹോ, സദ്യയോ? അപ്പൊ കാട്ടിൽ നിന്ന് കായകറികളെല്ലാം കൊണ്ടുവരാം. ഈ വേല ക്ഷണമാകട്ടെ, എനിക്ക് കാട്ടിൽ പോകണ്ടേ? കാനനമേ കണ്ണിന ആനന്ദമേ.
വരം പരിചോട് തരുന്നൊരു ഫലം ഞാൻ മനമെങ്ങും ഓടി കളിയാടും ഞാൻ മലയടയിൽ പുലിഗുഹയിൽ ദിനം ഉറങ്ങിയിടുവേ കാനനമേ കണ്ണിനാനന്ദമേ ഇതിൽ കലർന്നിടും ജീവനെല്ലാമേ മുലാത്തിടും തെന്നൽ പോലെ വിലാസമായി വാഴുക പോയി സാധനങ്ങൾ എടുത്തു വെക്കാൻ. നിങ്ങൾ രണ്ടുപേരും തെക്ക് ഭാഗത്ത് പോയി കള്ളന്മാരെ പറ്റിയുള്ള വിവരങ്ങൾ അറിഞ്ഞോട്ട് വരണം. ഇവിടെ പോലീസ് ആണ് ഇവിടെ, അതിലൊന്നും ഭയപ്പെടരുത്, ബുദ്ധിയെ ഉപയോഗിക്കണം. ശരി സർ. അണ്ണോ അണ്ണൻ മുൻപേ പോയിക്കൊണ്ടേ ഇരിക്കണം, അണ്ണന് വാടിക്കാടാ, ഞാൻ പിന്നാലെ വന്നുകൊണ്ടേ ഇരിക്കണം. നീ ആര്? ആരായിരുന്നാലെന്താ, ഈ കാട്ടിലുള്ള യാവൊന്നും നശിപ്പിച്ചുകൂടാ. എടാ, ഇവിടെയും ഒരു ഗവൺമെന്റോ നിരോധനാജ്ഞ പുറപ്പെടുവിക്കാൻ, വളരെ ജാഗ്രതയായിരിക്കണമല്ലോ. ഇനി ഒരു തവണ ഇതുമാതിരി ചെയ്താ എന്റെ ഭീമ ഉടൻ തന്നെ ശരിയായ മറുപടി പറയും. വളരെ നല്ലത്. അതുപോട്ടെ, നിങ്ങൾ ആരാണെന്ന് അറിയിക്കാമോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. വന്ന് ധർമ്മരാജൻ കാട്ടിൽ കൂടാതെ മരിച്ചിരിക്കുന്നു, നമ്മളെ പിടിക്കാൻ തന്നെയായിരിക്കും. അത്രയ്ക്ക് ധൈര്യമുണ്ടടാ. ഇല്ല യജമാൻ, ഇവൻ അവിടെ ചെന്ന് കണ്ടിട്ട് വന്നതാ. ഏ മടയാ, ആരെങ്കിലും വേട്ടയ്ക്ക് വന്നതായിരിക്കും, ഇല്ലെങ്കിൽ വനഭോജനത്തിന് വന്നതായിരിക്കും. ഇടാ ഏ മുക്ക, അവരുടെ കയ്യില് എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കടാ. എനിക്കെന്താ ഭയം, എന്തെങ്കിലും വരട്ടെ, പിടിച്ചോറ്റ നമുക്ക്. ഞങ്ങളോടാണോടാ
നല്ല കാലം ആ പുലി നമ്മളെ കണ്ടില്ല. വെള്ളം കുടിക്കണം അവിടെ അണ്ണോ. നമുക്കൊന്ന് വിശ്രമിച്ചേച്ചു പോവാടാ അണ്ണോ. ആയുധങ്ങളൊന്നും എടുക്കാതെ നമ്മൾ ചാടി പുറപ്പെട്ടല്ലോ. ഇപ്പൊ മൃഗങ്ങൾ വല്ലതും വന്ന് പിടികൂടിയ നമ്മൾ എന്ത് ചെയ്യുവണ്ണു? നീ ഇത്ര ബുദ്ധിയില്ലാത്തവനാണല്ലോടാ. ഞാനേ എത്രയോ മൃഗങ്ങളുമായിട്ട് കുത്തി പിടിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഒരൊറ്റ എണ്ണം വരട്ടെ, അപ്പം കാണിച്ചു തരാം ഈ ഐഡിയ ആരെന്ന്. പിന്നെന്താ അണ്ണന്റെ ഐഡിയ ഉള്ളപ്പോ എനിക്കെന്താണ് ഭയം? തക്ക സമയത്ത് ഐഡിയ തന്ന ആക്ഷൻ തനിയെ വരും. അയ്യോ കരടി, ചുമ്മാ ഇതേടാ, മേലെ ഒന്ന് എന്നോട് ഇറക്കാതടാ. അല്ലോ കരടി, വിടാതടാ. നടക്കുമോ? തകർത്ത് കളിയില്ല. എടാ നില്ല, ഇത്ര നേരമായിട്ട് പിടിച്ചിട്ട് ആ കരടിയെ നീ ചുമ്മാ വിട്ട് കളഞ്ഞല്ലോടാ മാഷയാ. ഞാനായിരുന്നു അതിനെ കൊന്നു കളയും. അതെ അതെ, മരത്തിൽ കേറി കൈ വന്നിരുന്ന കൊല്ലും. ഒന്ന് ചുമ്മാ പോണോ അണ്ണാ? അണ്ണോ കരടി അത് പോയി, അതിന്റെ പാട്ടിനെ വരണം. എടാ ¡Gracias!
ജിമ്മാല് നമുക്ക് പോന്ന പെണ്ണാള് കണ്ണാലെ ആശ പാടി നിൽപ്പാണ് ജിമ്മിക്ക് ജിമ്മി ജിമ്മാല് നമുക്ക് പോന്ന പെണ്ണാള് കണ്ണാലെ ആശ പാടി നിൽപ്പാണ് കണ്ടെറിയണു കൊജണു പയ്യെ കറങ്ങണു ദിന വവാല് കട്ടി ചക്കര മറ്റൊരു പെൺകുട്ടി വന്നു പിന്നാലെ കാട്ടുവഴി വന്ന് പെട്ടാൽ കെട്ടിവച്ചു ഞങ്ങൾ പണം കൊള്ളയിടുമേ കാട്ടുവണ്ടി കെട്ടി കാട്ടുവഴി വന്ന് പെട്ടാൽ കെട്ടിവച്ചു ഞങ്ങൾ പണം കൊള്ളയിടുമേ ും എല്ലാരും കൂടി ഇണങ്ങി വാഴുകയാട്ടുവണ്ടി കെട്ടിയോ കാട്ടുവഴി വന്ന് പെട്ട കെട്ടി വെച്ച് ഞങ്ങൾ പണം കൊള്ളയിടുമേ പാമ്പിനു വൈരി ഗരുഡനട ഇന്ന പകയനു ഞാനൊരു മുരടനട കാട്ടിനു ഞങ്ങൾ ജയരാജ കള്ളത്തനത്തിനും മുഴു രാജ ആട്ടവും പാട്ടുമൈ ഞങ്ങളെയെ അടക്കിടും നിങ്ങൾ വനരോസ കാട്ടിനു ഞങ്ങൾ ജയരാജ കള്ളത്തനത്തിനും മുഴു രാജ ആട്ടവും പാട്ടുമൈ ഞങ്ങളെയെ അടക്കിടും നിങ്ങൾ വനരോസ കയ്യറി കയ്യറി കയ്യ കയ്യറി കയ്യ കയ്യറി കയ്യ
വിളിക്കുന്നത് കേട്ടില്ലേ? ആരാണ് അധികാരം പിടിച്ചവൾ? അതല്ലാത്തത്. എന്നോടാണ് നീ ആരെന്ന് ചോദിക്കുന്നത്? പിടിച്ചുകൊണ്ട് പോവളെ. കഴുകുമല ഭാഗത്ത് പോകരുത് മോളെ. അവര് മഹാഭയങ്കരന്മാരായ കൊള്ളക്കാരാണ്. എന്തിനാച്ചാ കൊള്ളയടിക്കുന്നത്? വേറെ എന്തിനു മോളെ, എല്ലാം വയറ്റിപ്പാടിന് തന്നെ. അവർക്ക് വേല ചെയ്ത് കഴിഞ്ഞാ എന്താ? തെമ്മാടി പരീക്ഷകൾ, ഉടല് ഉയർക്കാതെ എന്നും പണം കിട്ടണം. സുലഭമായ വഴി കവർച്ച തന്നെ. എവിടെ പോയി കൊള്ളയടിക്കുക? വഴിപോക്കരെ തടഞ്ഞു നിർത്തി കൊള്ളയടിക്കാറുണ്ട്. രാത്രി പരിസര ഗ്രാമങ്ങളിൽ പോയി വീടുകളെ തകർത്ത് കവർച്ച ചെയ്യും. ഗ്രാമത്തിലെ ജനങ്ങൾ ഇവരോട് ഏറ്റുമുട്ടുകയില്ലേ? ഏറ്റുമുട്ടിയാ ആ പഹയന്മാരവരെ കൊന്നുകളയും മോളെ. നമ്മളൊന്നും ചെയ്യില്ലേ അച്ഛാ? നമ്മുടെ അടുത്ത് വരാൻ കൂടെ ആ പരീക്ഷകൾക്ക് ധൈര്യം കാണുകില്ല. അവര് എന്നെ ഒരു മന്ത്രവാദി എന്ന് ധരിച്ചിരിക്കുകയാണ്. എവിടെടാ പെണ്ണ്? പിടിക്കാൻ പറ്റിയില്ല. മാഠയൻ, ഈ കാട്ടുരാജാവിന്റെ ആൾക്കാര് ഒരു പെണ്ണിനെ പിടിക്കാൻ പറ്റിയില്ലെന്നോ? ആ ധർമ്മരായന്റെ മകളാണെന്ന്. അയ്യോ വേണ്ട, തീക്കൊള്ളിയോട് തലയുറങ്ങിയാൽ എന്താണ് ഗതി? മാഠയ, അതുകൊണ്ടല്ല, ധർമ്മരാജന്റെ കാര്യത്തിൽ തലയിടുന്നത് ആപത്താണ്, സൂക്ഷിക്കണം. അതുകൊണ്ട് പരീക്ഷിച്ചു നോക്കാം. യജമാ, അവിടെ ഒരു ആന തുണയ്ക്കുണ്ടെന്ന്, അത് മാത്രം നമ്മുടെ ആൾക്കാരെ തുരത്താതെ വിട്ടിരുന്നാൽ ഇന്നേരം ആ പെണ്ണ് അങ്ങയുടെ കാൽക്കളി ഇരിക്കുമായിരുന്നു. നോക്കാ യജമാ, മുട്ടനൊരു കുഴി കുടിച്ച് ആദ്യമായ ആന അതിലിറക്ക്. മതിയടാ, എല്ലാവരും കണ്ട ആനയ്ക്ക് വരെ നമ്മൾ വീഴും കുഴിയില്. ധർമ്മരാജൻ കണ്ടാലേ നമ്മുടെ തല പോകും. നീ ഒരു ശകനം മുടക്കി തന്നെടാ, ഒരു വേലയും വൃത്തിയാ ചെയ്യാൻ. പറ യോഗ്യന ഞാൻ, ഒന്ന് പോടാ. പുളിയടാ, ആ ഇന്ന് മോളെ പോണോ? കുളിച്ചിട്ട് വരാ അച്ഛാ. വേഗം വരണം. എന്താടാ? Ah!
കുഴിയിൽ വീണോടാ? ഇല്ലേ അമ്മൻ, ആ പെണ്ണെ വീണിരിക്കുന്നു. എന്ത്? അതെന്ന് അഴകിറാണിയെ അപ്പാടെ തൂക്കിക്കൊണ്ടുവന്ന് ഈ കണ്ടപ്പന്റെ കാൽക്കൽ വയ്ക്ക്. Thank you.
എന്നെ കൊണ്ട് സാധിച്ചില്ല യജമാൻ. മരം കഴുതേ, ഒരു പെണ്ണിനെ കണ്ടുപിടിക്കാൻ കഴിവില്ലാത്ത പോഷൻ. യജമാൻ യജമാൻ യജമാൻ, എന്താ? അവർ മൃഗവേട്ടയ്ക്ക് ഒന്നും പറയില്ല, നമ്മ തന്നെ വേട്ടയാണെന്ന് പറയണം. അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്റെ കാതുകൊണ്ട് കേട്ടു. ഈ കണ്ടപ്പനെ കെണിപ്പിച്ച് പിടിക്കാൻ വന്നിരിക്കുന്നവരാണെന്നോ? അതെ, അവർ ഒറ്റയായി പിരിഞ്ഞ് നമ്മെ തേടി കാട് മുഴുവൻ അലഞ്ഞുകൊണ്ട് നടക്കുന്നു. അവന്മാരെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ല്. ഒരൊറ്റ എണ്ണം പോലും തപ്പിപ്പിടിച്ച് പോകരുത്. നാം ഇതിനും മുൻകരുതലോടിരിക്കേണ്ടതാണ്. നമ്മുടെ താവളം ഉടനെ സിംഹഗുഹയിലേക്ക് മാറ്റ്. നാം ഇവിടെ ഇരുന്ന് അടയാളം പോലും അവരറിഞ്ഞു പോകരുത്. ശരിയ ജമാ. എന്തിനാണ് കൊന്നത്? ഇല്ലെങ്കിൽ ഇതിനകം ഇവൻ നിങ്ങളെ കൊന്നിരിക്കും. വളരെ നന്ദി, വലിയ ആപത്തിൽ നിന്ന് സംരക്ഷിച്ചു. ഇവൻ ആരെ? കഴുകുമല കള്ളക്കൂട്ടത്തിൽ ചേർന്നവൻ. നിങ്ങൾ? ഞാൻ ഇവരെ പിടിക്കുന്നതിനായി വന്നിരിക്കുകയാണ്. നിന്റെ പേര്? മല്ലി. മല്ലി? ഏ മല്ലി, നിനക്ക് ഈ കള്ളക്കൂട്ടം ഇരിക്കുന്ന സ്ഥലം അറിയാമോ? ഓ അറിയാമല്ലോ, പറഞ്ഞ കാണിച്ചുതരാം. മല്ലി മല്ലി, പതുക്കെ പോകൂ. എന്നെ ഈ കാട്ടിൽ ഇങ്ങനെ ബലവാണെന്ന് വലിച്ചോണ്ടോടിയാല്? ഭയപ്പെടാതെ ചുമ്മാ വരണം. ഇനി എത്ര ദൂരം? ഇതാ ഇവിടെ തന്നെ. വരണം. ഇത് തന്നെയോ സ്ഥലം? അതെ. ആരെയും കാണുന്നില്ലല്ലോ. ഇവിടെ വെച്ച് തന്നെ അവരെ കണ്ടത്. ഇപ്പൊ എവിടെ പോയിരിക്കും? എവിടെ പോയോ എന്തോ. നിനക്കറിഞ്ഞുകൂടെ? എനിക്കെങ്ങനെ അറിയാം? ഈ സ്ഥലം മാത്രം മനസ്സിലായത് എങ്ങനെ? ഞാൻ ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ട്. നീ എന്തിനായി ഇവിടെ വന്നു? ഉള്ളത് പറയുന്നോ ഇല്ലയോ? നീയും ആ കള്ളക്കൂട്ടത്തിൽ ചേർന്നവളല്ലേ? നിന്റെയൊക്കെ ഈ മിരട്ടി വിദ്യയെല്ലാം എന്നോട് എടുക്കണ്ട. ഉള്ളത് പറഞ്ഞില്ലെങ്കിൽ നീ ജീവനോടെ പോയി പറ്റൂല. ഞാൻ കള്ളക്കൂട്ടത്തെ ചേർന്നവളായിരുന്ന ആ കള്ളന്റെ അടുത്ത് നിന്ന് എന്തിനു നിങ്ങളെ രക്ഷിക്കണം? അത് ബേഷ്. Thank you.
മല്ലി, എന്റെ അടുത്ത് കോപമാണോ? ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു, പിന്നെയും എന്റെ ജീവനെ നീ തന്നെ കാത്തിരക്ഷിച്ചു. നിന്നോട് വെറും വാക്കുകൊണ്ട് മാത്രം നന്ദി പറയാൻ എനിക്ക് ലജ്ജയായിരിക്കുന്നു മല്ലി. അതിനായിട്ട് നിങ്ങൾ ഒട്ടും വിഷമിക്കണ്ട, വരണം. നിന്നെ പോലൊരു അത്ഭുത സൃഷ്ടിയെ ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല മല്ലി. ഇരിക്കും, ഞാൻ കുളിച്ചിട്ട് വരാം. നിന്നെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം അറിയണം. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇനിയും എന്നോട് കോപമാണോ? ഇനിമേൽ എപ്പോഴും കോപം തന്നെ. അങ്ങനെയെങ്കിലും എനിക്കും കോപം തന്നെ. ആരം കൂടുതലുണ്ട്, വീണ്ടിട്ട് നാപത്തി ചാടിയേക്കരുത്. നീ ഇരിക്കല്ലേ രക്ഷപ്പെടുത്താൻ. നിങ്ങൾക്ക് എന്താ ജീവൻ ഒട്ടും ആശയില്ലേ? ആശ ജീവനിൽ മാത്രമല്ല മല്ലി, അതിനേക്കാൾ അധികം നിന്നോട്. എടാ, ഞാൻ ഈ കാന്താമൃഗത്തിനോട് കൂടിയും അത് ചെയ്തിട്ടുണ്ട്. അതായത് നല്ല കാലം കൊടേതമ്പുരാൻ രക്ഷിച്ച്. എന്തിനാണ് ഈ കുഴി വെട്ടി വെച്ചിരിക്കുന്നത്? അതായത് നിന്നെ പോലെയുള്ള നല്ല മൃഗം ഇതിനകത്ത് വീണാലേ ഇങ്ങ് പിടിച്ചെടുക്കാൻ. പോണ്ട, പൊണ്ണത്തടിയനെ എന്തിനു കൊള്ളാം, വലിയൊരു പുരയ്ക്കു തൂണിന്. ആരെയും കാണുന്നില്ലല്ലോ. അത് കണ്ടോ? അതെണ്ണ ഒരു ഐഡിയ. എന്താ? അതായത് ഈ കള്ളന്മാരെ നമ്മള് പിടിക്കുന്നതിന് മുമ്പ് അവന്മാരെ നമുക്ക് എന്തിനായത്? എടാ, ഇതാടാ പാതാളത്തിലേക്കുള്ള വഴി, അവിടെ കിടക്കണടാ. മല്ലി, ഇതെന്താ? ഇത് ഇംഗ്ലീഷ്. ഏ മല്ലി, നിനക്ക് പുസ്തകം വായിക്കാൻ അറിയാമോ? ഓ, എനിക്ക് അച്ഛൻ നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പൊ ശരി, എനിക്ക് ആ ശ്രമവും ഇല്ല. നിന്റെ അച്ഛന് വളരെ താങ്ക്സ്. അച്ഛന് താങ്ക്സ്. താങ്ക്സ് താങ്ക്സ് എന്നാ നന്ദി എന്നർത്ഥം. നന്ദിയാ. ഇതെന്താ? ഇത് ക്യാമറ. പടം എടുക്കുന്നത്? എങ്ങനെയാ പടം പിടിക്കുന്നത്? എങ്ങനെയെന്നോ, കുറച്ച് നിൽക്ക്. വെരി ഗുഡ്. ഒന്ന് ചിരിക്കും. അത്ര വേണ്ട, പുഞ്ചിരി. വെരി ഗുഡ്. ശരി, പടം എടുത്തില്ലേ? ഓ, താങ്ക്സ്. അല്ല, എവിടെ പടം? അതിനിടയ്ക്ക് ആവശ്യപ്പെട്ട നാളെ. ശരി, ഞാൻ പടത്തിൽ എങ്ങനെ ഇരിക്കും? നിന്നെ പോലെ ഇരിക്കും. ഞാൻ എങ്ങനെ ഇരിക്കും എനിക്ക് അറിഞ്ഞുകൂടല്ലോ. ഐ സി. എന്താ ഐ സി? എന്തായാലും അങ്ങനെയൊന്ന് അർത്ഥം. വാ, ഇപ്പൊ നോക്ക്, എന്ത് സുന്ദരിയായിരിക്കുന്നു. ഞാനും ഈ കാറ്റിൽ പറന്നിരുന്നാൽ
പുലിത്തോലും ഉടുത്ത് നിന്റെ കൂടെ കൈകോർത്ത് പിടിച്ചോണ്ട് ഓടിച്ചാടി കളിക്കാമായിരുന്നില്ലേ? അത് തന്നെ നടക്കൂല. എന്താ നടക്കാത്തത്? എന്നെ വിളിച്ചോ സാർ. ഇല്ല ഇല്ല, പോ. പെമ്പാലൊഴുകും ചോല തല്ലിൽ തുള്ളും മീനായി മാറുവേ, പനിമലർ പൊയ്ക നീരിൽ പൊങ്ങി നീന്തി നിന്നയൻ കടക്കണ്ണു ചുമ്മി കാണുവേ. പൊന്നാര ചുണ്ടാൽ മീനു കൊത്തും വർണ്ണ കിളിയായി മാറുവേ, കളകള മാർന്നു പായും നീരിൽ നിന്ന് തേടുവേ, ഞാൻ നിന്നോട് വാനിൽ പായുവേ. പാഞ്ഞിടും കിളിമീ ചെന്നു പറ്റും മുമ്പ് വാനില, ചുണയണും പറന്താൽ മാറി എതിർത്തേ നിന്മേ ചൊത്തുവേ. പറുന്തിനെ കണ്ടേ കുറുവി പതുങ്ങി ഓടി പോകവേ, തരം പാർത്ത് വേടനായി വില്ലിൽ അമ്പു ചേർക്കുവേ. പാഞ്ഞിടും കിളിമീ ചെന്നു പറ്റും മുമ്പ് വാനില, ചുണയണും പറന്താൽ മാറി എതിർത്തേ നിന്മേ ചൊറ്റുവേ. പറുന്തിനെ കണ്ടേ കുറുവി പതുങ്ങി ഓടി പോകവേ, തരം പാർത്ത് വേടനായി വില്ലിൽ അമ്പു ചേർക്കുവേ. ഇമ്പമായി കൂടിടാം, ഇമ്പമായി കൂടിടാം, അറുവിയും ആറുമായി അല്ലും പകലും ചേർന്നിടാം. പെമ്പാലൊഴുകും ചോലയോരം മാവിലൂ ഞാൻ പൊങ്ങവേ, പറന്നുടൻ നീലവിന്നെ മാറി വില്ല മാറിടാം, ഒന്നു ചേർന്നുയർന്നു വാണിടാം. വാനതിൽ പൊങ്ങി പൊറുവാനം വാടി പാടവേ, വാനരൻ പോലും കണ്ടു വടിവിൽ താളും കൊട്ടവേ. വേടന്റെ കൈകൾ വിട്ടവില്ലും മുഴുതി വീഴവേ, വിണ്ണിലെ കലരും മേഘം കണ്ണിൽ അമ്പ ചിന്തവേ. വാനതിൽ പൊങ്ങി പൊറുവാനം വാടി പാടവേ, വാനരൻ പോലും കണ്ടു വടിവിൽ താളും കൊട്ടവേ. വേടന്റെ കൈകൾ വിട്ടവില്ലും മുഴുതേ വീഴവേ, വിണ്ണിലെ കലരും മേഘം കണ്ണിൽ അമ്പ ചിന്തവേ. മല്ലിയും മുല്ലയും പിന്നിടും കൂട്ടില, മല്ലിയും മുല്ലയും പിന്നിടും കൂട്ടില, അല്ലിയോടാമ്പലായി അല്ലും പകലും ആണിട. പെമ്പാലൊഴുകും ചോലയോരം മാവിലൂ ഞാൻ പൊങ്ങവേ, പറന്നുടൻ നീലവിന്നിൽ മാറി വില്ല മാറിട, ഒന്നു ചേർന്നുയർന്നു വാണിട. എന്തടാ നമ്മുടെ ആളുകളെല്ലാം കുറഞ്ഞുകൊണ്ടേ വരുന്നു? കുറയാതെ എങ്ങനെ യജമാൻ? ബുദ്ധിയേറ്റ കഴുതകള് എതിരാളിയോട് പോരാടിയ ചുമ്മാ അവിടെ വന്നോ? ആ എതിരാളിയെ ഒന്നോട് ഒടുക്കുക തന്നെ വേണവടാ, ഇല്ലെങ്കിൽ അവർ നമ്മ ഒടിക്കുക തന്നെ. ഇതിനൊരേ ഒരു വഴിയേ ഉള്ളൂ. എന്താണത് പറയണം, ശരിപ്പെടുത്തിക്കളയാ. ആ പെറുക്കികളുടെ കയ്യിലിരിക്കുന്ന തോക്കുകളെല്ലാം ഒന്നുകൂടി വഴിയാതെ പിടിച്ചെടുക്കണവടാ. അതിനെപ്പറ്റി വിഷമിക്കണ്ട, ഇതാ തിരിച്ചു. Yeah.
അതി നമസ്തേ എന്ന് പറ. ഇതെന്താ ശർബത്ത്? എങ്ങനെ ഇരിക്കുന്നു? മധുരമായിരിക്കുന്നു. എനിക്ക് ഇതിനേക്കാൾ നിന്റെ ഭാഷയാണ് മധുരമായിരിക്കുന്നത്. എന്റെ ആദിയപ്പന്റെ ഭാഷ കേട്ടിട്ടില്ലല്ലോ. സംസാരിക്കുമോ? ഓ എവിടെയാദി, നിന്റെ ഭാഷ ഇദ്ദേഹത്തിൽ കേൾക്കണമെന്ന്. അടടെ, നീ പറയുന്ന അളവിൽ ചെയ്യാൻ ആദിയപ്പൻ അറിവുള്ളവനായിരിക്കുന്നല്ലോ. അറിവ് മാത്രമല്ല, നല്ല സ്നേഹമുണ്ട്. അതേ മല്ലി, ഈ സ്നേഹമൊന്ന് മാത്രമേ ആ ദൈവം ലോകത്തുള്ള ജീവരാശികൾക്കെല്ലാം ഒരേ നിലയിൽ കൊടുത്തിട്ടുള്ളൂ. അതാ ദീപൻ പണം കൊണ്ടുവരുന്നു. എന്താ നോക്കുന്നേ? ഒന്നുമില്ല. നമ്മളിങ്ങനെ ദിവസവും അലഞ്ഞുകൊണ്ടിരിക്കുന്നു, ആ കള്ളന്മാരിരിക്കുന്ന സ്ഥലമോ കണ്ടുപിടിച്ചില്ല. സാറോ നമ്മുടെ മേൽ വളരെ കോപമായിരിക്കുന്നു. എന്തോ അണ്ണാ ചെയ്യുന്നത്? എല്ലാം കണ്ടുപിടിക്കാം. അവിടെ മിണ്ടാതെ എന്റെ കൂടെ വാ. ഇനി എന്താ അണ്ണ ഐഡിയ? നിക്കടാ പറയാം. അതായത് കണ്ടോ, അവന്മാരുടെ കൂടെ പോയാലേ ഗുഹയെ കണ്ടുപിടിക്കാം. ഐഡിയ അണ്ണ, ഒളിച്ചിട്ട് നോക്കാം.
ഇനി അവന്മാരെ കണ്ടുപിടിച്ച് ഇവിടെ കുഴിച്ചു മൂടണം. ഇതൊക്കെ എന്തോന്ന് ആടായത്? കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ, മുൻപേ വിശപ്പ് തീർക്കാം. നമ്മൾ വരുമെന്ന് വിചാരിച്ചായിരിക്കും ഇവന്മാർ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. രുചിയായി തന്നെ വറുത്ത് വെച്ചിരിക്കുന്നു. എന്തിനാ ഇപ്പൊ ശബ്ദം ഉണ്ടാക്കുന്നേ? ഭീമൻ എവിടെ? നമ്മുടെ ഭീമനെ കണ്ടില്ല, എവിടുന്ന് പോയി നോക്കിട്ട് വാ. Thank you.
ഐരാവതം ഇതാ കണ്ടോ ഭീമൻ. നമ്മുടെ ഗുഹയ്ക്കുള്ളിൽ മാറുവേഷത്തിലോ ആരെ നിങ്ങൾ? എവിടെ വന്നു? എന്തിനു വന്നു? ഉള്ളത് പറ രണ്ടുപേരും സംസാരിക്കും, ചുമ്മാ നടിക്കുകയാണ്. അങ്ങനെയോ? ശരി, ഇതിലേതോ ഒരു ചതിവുണ്ട്, കൊണ്ടുപോയവരെ. ഓം മഹാകാളി. ഓടോടി വാ ശങ്കരി, നിരന്തരി പരമേശ്വരി. ചുട്ടു കൊന്നുകളെ.
കേട്ടാ, ഏഹ്, ആരെയും കാണുന്നില്ലല്ലോ. ഇവന്മാരെ അവിടെ ഓടിയിരിക്കുന്നു. ഇല്ലടാ, നോക്കാം. നാളെ രാത്രിക്കുള്ളിൽ എങ്ങനെയും ആ പരീക്ഷകളെ ഒതുക്കി തീർക്കണം. വളരെ ഉജാറായിരിക്കുന്നല്ലോ, അങ്ങനെ തന്നെ വേണം. വരേ. തോക്കുകളെല്ലാം ക്ലീൻ ചെയ്ത് തയ്യാറാക്കി വെക്കണം. ശരി സാർ. രാത്രി 8 മണിക്ക് കറക്റ്റായിട്ട് പുറപ്പെടണം. റൈറ്റ് സാർ. അകപ്പെടുവാനോ ആടിടും വള്ളിയും ഞാൻ, തൊടാമോ അന്നാർന്നു കൂടെ വരാമോ, കാവഴി നീളെ പാവം എന്റെ അരികിൽ വിറയാമോ, തുടർന്നേ ആണത്തം പാഴാക്കാമോ, ആണത്തം പാഴാക്കാമോ. അവനെയും താനോ ഞാൻ അകപ്പെടുവാനോ. കാട്ടുസിംഹം പോൽ ജോറാൽ ഒന്നു കള്ളരകെല്ലും ചൂറാ, ഒരു കന്യകയ്ക്കു മുന്നീ മാതം കൈവെടിഞ്ഞിതോ മാറ. കന്യകയ്ക്കു മുന്നീ മാതം കൈവെടിഞ്ഞിതോ മാറ. അവനെയും താനോ ഞാൻ അകപ്പെടുവാനോ. ഈ ആണിൽ മേവിടും വീര്യം നല്ലൊരഴകിയെ കണ്ടാൽ മാറും. ആണിൽ മേവിടും വീര്യം നല്ലൊരഴകിയെ കണ്ടാൽ മാറും. പെൺ ആശയാൽ മനം നീരാതെ ആണിൽ നീതുറാൻ കാണും. ഇനി മോഹനെ കണ്ടില്ലല്ലോ. അവളെ ടെന്നീസ് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും.
വരട്ടെ. ഇത് കേട്ടോ, പ്രായമായ പെണ്ണിനെ വീട്ടിൽ വെച്ചോണ്ട് എത്ര നാളിങ്ങനെ കാത്തിരിക്കാവുന്ന. നടക്കണ പോലെ നടക്കട്ടെ, കുറച്ചെങ്കിലും ബോധമുണ്ട് അങ്ങനെ പറയുമോ. പറഞ്ഞുകൂടാ, എന്താ നിന്റെ അഴകനും പത്ത് വയലും ആടും ആടും ആളും ചേരിയും വണ്ടിയും വാഹനവും എന്തായി? എല്ലാം അതുപോലെ തന്നെ ഉണ്ട്. അവനാണ് ഇരിക്കുന്നത്. പറഞ്ഞുകൂടാ, മുമ്പേ അത് പോയി കണ്ടുപിടിക്കും. എവിടെ പോയി കണ്ടുപിടിക്കാൻ കഴിയില്ലേ? അപ്പോ പോലീസിന് റിപ്പോർട്ട് ചെയ്യും. അവരൊന്നും കണ്ടിട്ടില്ല, പോലീസിന് റിപ്പോർട്ട് ചെയ്യാൻ. അപ്പൊ എന്തിനാ അവിടെ ഇവിടെ ഒളിച്ചു നടക്കുന്നു? കേട്ടോ, നിങ്ങൾ ഇപ്പൊ തന്നെ പോണം. എങ്ങ? നിങ്ങളുടെ അണ്ണന്റെ വീട്ടില്. അവിടെ ഇരിക്കുന്ന എന്റെ അഴകൻ. അവൻ എന്തിനാ അവിടെ പോണം? അപ്പൊ ഞാൻ എത്ര അവിടെ പോണം? പോയി നിങ്ങളുടെ അക്കന്റെ മോനെ നമ്മുടെ മോഹനെ ഉറപ്പിക്കണം. അതെന്ന്? എന്റെ വർഗത്തിനെ നിനക്ക് പിടിക്കില്ലല്ലോ. അത് പറഞ്ഞാ ഒക്കുവോ? ആ പയ്യൻ കാണാൻ കൊള്ളാം, പഠിപ്പുണ്ട്, ഉദ്യോഗവും നോക്കുന്നു, നമ്മുടെ പെണ്ണിന് ബഹു പൊരുത്തം. ഇപ്പഴേ നിനക്ക് അതൊക്കെ തോന്നിയുള്ളോ? എടുത്തരെല്ലാം പകരം പറഞ്ഞോണ്ടിരിക്കാതെ പോയി ചോദിച്ചു നോക്കണം. ചോദിച്ചവരെ തരുവോ? നിങ്ങളൊന്ന് വാ തുറന്ന് ചോദിച്ചാ അവരൊക്കെയല്ലെന്ന് പറയുവോ? അപ്പോ ഒരു കൂടെ എടുത്ത് കാരണം. കൂടെയോ? അതെന്തിന്? അവര് തരുന്നത് മേടിച്ചോണ്ട് പോരാൻ. ആനമടയി, കല്യാണം ഉറപ്പിക്കുന്ന ലക്ഷണോ ഇത്? അതിനൊരു മുറ വേണ്ടേ? പോ, നീ അഡ്രസ് ചെയ്തു വാ, ദമ്പതി സമേതരായി പോയി ചോദിച്ചു നോക്കാം. നടക്കണ പോലെ നടക്കട്ടെ. നീ എന്റെ ജീവിതവാനിലെ ഒരു മാരിവില്ലാണ് മല്ലി. നിന്റെ ഓമന പുഞ്ചിരി കണ്ട് എന്റെ ഹൃദയം പുളകം കൊള്ളുന്നു. നിന്റെ ആനന്ദമാണ് എന്റെ ലക്ഷ്യം. ഈ മധുരമായ വാക്കെല്ലാം ഇനി എത്ര നാളത്തേക്ക്? നമ്മുടെ ജീവിതം മുഴുവനും. അതുപോലെ നടക്കുന്നതല്ലേ ന്യായം കരുണാകര? മീനായി ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ കല്യാണമായിരിക്കും. അതുകൊണ്ടെന്ത്, മീനായും മോഹനയും നമുക്കൊന്നു തന്നെ. അതാ വിധിയെങ്കിൽ വിധിച്ചതുപോലെ തന്നെ നടക്കട്ടെ. എന്താ ഞാൻ എന്ത് പറയാനാണ്? നിങ്ങൾ രണ്ടുപേരും അല്ലാതെ ഈ കുടുംബത്തിൽ അധികാരമുള്ളവർ വേറെ ആരുണ്ട്? എങ്കിലും ഇത് കല്യാണ കാര്യമല്ലേ, ആയുഷ്കാലം വരെ കഴിയേണ്ടതല്ലേ? സാവകാശമായി നന്ന ആലോചിച്ചു നോക്കുക. എന്താ പയ്യന് വയസ്സ് പോരുന്നാണോ ആലോചിക്കാരെ കൊണ്ട്? അതിനല്ല തങ്കമണി, ശേഖരന്റെ അഭിപ്രായവും അറിഞ്ഞു വെക്കാമെന്ന് വിചാരിച്ചായിരിക്കും. അതെ അതെ, അവൻ എന്ത് നിശ്ചയിച്ചിരിക്കുന്നു, നടക്കണത് പോലെ നടക്കട്ടെ. എന്റെ ഇഷ്ടത്തിന് വിപരീതമായി എന്റെ കുടുംബത്തിൽ ഒന്നുമേ നടക്കില്ല മല്ലി. എന്റെ അമ്മ വളരെ നല്ലവരാ, നിന്നെ തങ്കം പോലെ നോക്കിക്കൊള്ളും. നിങ്ങൾ ഇവിടെ തന്നെ കഴിഞ്ഞാ എന്താ? അതൊന്ന് തന്നെ പ്രയാസം മല്ലി. എന്റെ അമ്മയ്ക്ക് പ്രാണനാണ് ഞാൻ, അവർക്കാകെ ഞാൻ ഒരേ മകൻ. അതുകൊണ്ട് വിട്ടുപിരിഞ്ഞിരിക്കാൻ വിഷമമാണ്. എന്റെ അച്ഛനും എന്നോട് ജീവനാണ്, എനിക്ക് മാത്രം അദ്ദേഹത്തെ പിരിഞ്ഞിരിക്കാൻ ഒക്കൂ. മല്ലി, മല്ലി, അച്ഛൻ വിളിക്കുന്നു. മല്ലി ഇങ്ങ് വാ. ആരവൻ? കഴുകുമല കള്ളക്കൂട്ടമില്ലേ, അവരെ പിടിക്കുന്നതിനായി വന്നിരിക്കാൻ അച്ഛാ. അവൻ എന്തിനോ വന്നിട്ട് പോട്ടെ, അതറിയണ്ട. അവനോട് നിനക്കെന്ത് ബന്ധം? എന്താ അച്ഛാ, അദ്ദേഹം വളരെ നല്ലവനാണെന്ന് തോന്നുന്നു. നല്ലവനായിരിക്കാൻ ഒക്കില്ല മോട്ടെ, വിശ്വസിക്കാൻ. കാണാൻ അഴകുള്ളവനാണെന്ന് വെച്ചിട്ടാണോ? അഴകിരിക്കുന്നിടത്ത് തന്നെ ആപത്ത് വിരിക്കും, ചിരിച്ച് ചിരിച്ച് കഴുത്തറക്കും, സ്നേഹം കൊണ്ടാടി തെരുവിൽ ഇറക്കി വിടും. നിനക്കെന്തോന്ന് മോളെ അറിയാം, മനുഷ്യൻ തനിക്ക് ചുറ്റും സ്വാർത്ഥതയെ ചുവരായി കെട്ടും മോളെ. വഞ്ചന കൊണ്ടതിന് കൂരയും പണി, പാപം തൊഴിലാക്കി പരദ്രോഹം ലാക്കാക്കി പേരിനും പണത്തിനും പേവിടിച്ച് അലഞ്ഞു തിരിയും മോളെ. എന്താ അച്ഛാ, എല്ലാ മനുഷ്യരും അതുപോലെ ഇരിക്കുവോ? നിനക്കറിഞ്ഞുകൂടാ മോളെ, അനുഭവിച്ചവൻ ഞാൻ പറയുന്നു. അവരുടെ ദ്രോഹം കൊണ്ടല്ലേ ഞാൻ നാടുപടിഞ്ഞ കാട്ടിൽ വന്ന് ഈ മൃഗങ്ങളോട് കഴിഞ്ഞോണ്ടിരിക്കുന്നു? നീ തന്നെ പറ, മൃഗം തന്റെ ആവശ്യത്തിലധികം എന്തിനെങ്കിലും തൊടുമോ? തൊടൂല്ല. മനുഷ്യൻ തന്റെ ആവശ്യത്തിന് മീതെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. മൃഗങ്ങൾക്കിടയിൽ നന്ദിയും വിശ്വാസവുമുണ്ട്, മനുഷ്യാട്ടെ അത് രണ്ടും കാണുകയില്ല. അതുപോലുള്ള കൂട്ടലിൽ നിന്ന് വന്ന ഇവൻ മാത്രം നല്ലവനായിരിക്കുമെന്ന് എങ്ങനെ മോളെ വിശ്വസിക്കാം? ഇനിമേൽ നീ അവനോട് മിണ്ടരുത്. ഇല്ലച്ചാ. നമ്മുടെ ഭീമൻ, ഐരാവതം, ആദിയപ്പൻ, ഇവരാണ് മോളെ നിന്റേതായ ലോകം. ശരിയച്ചാ. ആ പാവി നിനക്ക് ആശ നൽകി നിന്നെ എന്റെ അടുത്തു നിന്ന് പിരിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്നത്തെ രാത്രി തന്നെ അവനെ തുലയ്ക്കാൻ പോവുകയാണ് ആ കള്ളക്കൂട്ടങ്ങൾ. സത്യമാണോ അച്ഛാ? ആ കള്ളന്മാര് തന്നെ പറഞ്ഞത് ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടതാ. എവിടെ പോണു? നിൽക്കണോ അച്ഛാ, ഞാൻ പോയി അതൊന്ന് അറിയിച്ചിട്ട് വരാം. ഏ, അത് നിന്റെ ജോലിയല്ല, മിണ്ടാതെ പോകട്ടെ. അച്ഛാ, ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് ബുദ്ധിയില്ലേ? പോകട്ടെ. Thank you.
ഇങ്ങോട്ട് പോകുന്നു. എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ അറിയിക്കണം അച്ഛ. ഓഹോ, വന്ന് വന്ന് അതുവരെ എത്തിയോ നീ? നിന്നെ വളർത്തി ആളാക്കിയ എന്നെക്കാളും അവൻ നിനക്ക് വലിയവനെന്നു. വെറുതെ ആപത്തിൽപ്പെട്ട് നീയും ആ കള്ളപ്പരിശകളുടെ കയ്യിൽ അകപ്പെട്ടെങ്കിൽ നിന്നെ കൊന്നുകളയില്ലേ? നിന്നെ ബലി കൊടുക്കാൻ എന്നാൽ സാധ്യമല്ല. ഇതിനാണോ നിന്നെ ഇത്ര നാളും എന്റെ കരള് പോലെ കരുതിയത്? മോളെ, നിനക്ക് ഈ കിഴവന്റെ അടുത്ത് സ്നേഹമില്ലേ? അച്ഛാ, വിശ്വാസമില്ലേ? അങ്ങനെ പറയാതിരിക്കണേ. ഒരു ജീവൻ പാഴാകും അച്ഛാ. ഒരു വാക്കറിയിച്ചിട്ട് ഞാൻ ഓടി വന്നേക്കാം. പോകരുത്. അപ്പൊ അച്ഛനെങ്കിലും പോയി. എന്തു പറഞ്ഞു? പോകട്ടെ. എല്ലാം എന്റെ വാത്സല്യം. Thank you.
ഇവരാണോ അപസർപ്പക സിംഹം? അതെ. ഇപ്പോ പറയടാ അഹങ്കാരി, അധികാരി വർഗത്തെ ആട്ടി ഓടിക്കും ഈ കഴുകുമലക്കണ്ടപ്പന്റെ അടുത്തോ നിന്റെ പ്രതാപം കാണിക്കുന്നത്? എവിടെടാ നിന്റെ ശൂരത്വം? പോക്രി, എന്റെ കൈകൾ മാത്രം കെട്ടിയിട്ടില്ലായിരുന്ന ഇതിനകം നിന്റെ തല കിതറിയിരിക്കും. ഹേയ്, ഇവന്റെ ആളുകളെയെല്ലാം വട്ടപ്പാറയിൽ കൊണ്ടുപോയി കെട്ടിവെക്കും. ഇവനെ നമ്മുടെ ഇരുട്ട് ഗുഹയിലിട് ശിക്ഷയുടെ ഭയങ്കരത കുറച്ചു കുറച്ചായി അനുഭവിക്കട്ടെ. ഇവന്റെ ജീവൻ അണുവണുവായി പിരിയട്ടെ. ആദി, നീ അവിടെ ഇരിക്ക്. ഇപ്പോഴെങ്ങനെ നിങ്ങളെ രക്ഷപ്പെടുത്തും? ഞാൻ പോയി ഭീമനെ കൂട്ടിക്കൊണ്ടു വരാം. കുറച്ച് നില്ലുമല്ലേ, എന്റെ ആളുകളെ എല്ലാം അവരെ കെട്ടിയിട്ടിരിക്കുന്നു. മുമ്പേ നീ എങ്ങനെയെങ്കിലും അവരെ വിടുവിക്കാൻ നോക്ക്. ശരി, ജാഗ്രത, ആ കള്ളക്കൂട്ടത്തിന്റെ കണ്ണിൽപ്പെടരുത്. ഇല്ല. Hey!
ജനങ്ങളുടെ മധ്യത്തിൽ അവനെ കൂടെ കൊണ്ടുപോയാലേ പിന്നീട് സിനിമാ നക്ഷത്രം പെടുന്ന പാടായി പോകും. പിന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴാ പോകുന്നേ? അമ്മ എപ്പോഴാ കാണുന്നേ? പറയാം, ഇന്ന് ഒന്ന് ഇറങ്ങി ചുറ്റിയിട്ട് പോന്നേക്കാം. ഇനിയും രണ്ട് ദിവസം കഴിഞ്ഞാൽ അമ്മ തന്നെ ഇനി വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുപോകും. വരൂ. തങ്കമണി, നെക്ലസ് എങ്ങനെ ഇരിക്കുന്നു? വളരെ നന്നായിരിക്കുന്നു. രണ്ടുപേരും കൂടെ നോക്കി ഏത് വാങ്ങിക്കണമെന്ന് തീരുമാനിക്കു. ഇതാ അവളും വന്നല്ലോ. ചേട്ടൻ വന്നോടി പോണേ. നീ എന്തിനാ കരയുന്നേ? എന്താ മോളെ, അവൻ വന്നില്ലേ? വന്നിട്ടുണ്ട്. പിന്നെന്തിനു കരയുന്നു? അദ്ദേഹം മാത്രമല്ല വന്നത്, കൂടെ ഒരു പെണ്ണും വന്നിട്ടുണ്ട്. പെണ്ണോ? അതാരാടി അവള്? എന്ത് മോളെ, നീ നേരിട്ട് കണ്ടോ? അതെ അച്ഛാ, പുലിക്കുട്ടി മാതിരി നല്ല പെണ്ണ്. ഇപ്പോ കാട്ടിലെ ഏതെങ്കിലും പുലിക്കുട്ടിയെ കിട്ടിയിരിക്കും, അതിനെ കണ്ടിട്ട് നിന്റെ മോള് കരയുന്നത് കണ്ടോ? അച്ഛാ, പുലിക്കുട്ടിയല്ല, അതുമാതിരി ഡ്രസ് ചെയ്തിരിക്കുന്നു. എന്നാലേ നല്ല കാട്ടുജാതി പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുമോ? അമ്മാതിരിയുള്ള ഒരു പയ്യനല്ലല്ലോ അവൻ. ഇതിൽ എന്തോ പെശകുണ്ട്. അവന്റെ മേൽ ഒരു മിസ്റ്റേക്ക് പറയാൻ ഒക്കുമോ? അതെ അതെ, ഇക്കാലത്തെ പയ്യന്മാരെ പറ്റി അറിയാവുന്ന ആള്. പതാണ്ട് പോയി നോക്കിട്ട് വരാം. പോകാം, നടക്കണ പോലെ നടക്കട്ടെ. വാ നിയ, വാ തങ്കമണി. ശേഖർ വീട്ടിലില്ലേ ചേച്ചി? ഇപ്പൊ വരും അവൻ. ഇരിക്കാനിയ, ട്രാവലേഴ്സ് ബംഗ്ലാവിൽ ആരോ വന്നിട്ടുണ്ട് പോലും. അവിടെ പോയിരിക്കുന്നു. വന്നിരിക്കുന്നത് ആണോ പെണ്ണോ എന്നന്വേഷിച്ച് അറിഞ്ഞോ? എന്താ ഇപ്പൊ ഈ സംശയം തങ്കമണി? ആരോ സ്നേഹിതന്മാര് കുടുംബത്തോടെ വന്നിരിക്കുന്നാ തോന്നുന്നത്. കേട്ടോടി, വിവരങ്ങൾ ശരിയായി മനസ്സിലാക്കാതെ എണ്ണയിലിട്ട കടുക് മാതിരി ചാടി തകർത്തല്ലോ. ഇപ്പൊ എന്തറിഞ്ഞു ശരിയായിട്ട്? എന്തു വിശേഷം? ഒരു ചെറുപ്പക്കാരൻ പയ്യൻ പ്രായമായ പെണ്ണുമായിട്ടിരിക്കുന്നതിൽ എന്ത് അർത്ഥമാണെന്ന് ചോദിക്കുന്നു. ആര്? നമ്മുടെ ശേഖരനോ? പിന്നല്ലാതെ ആരാ? ഇതിപ്പോ ആര് പറഞ്ഞു തങ്കമണി? കുഞ്ഞു മോഹന തന്നെ പറഞ്ഞു. അതി പിന്നെ ചേച്ചി, മോഹന തീരെ കൺഫ്യൂഷൻ ആയി പോയി, കരഞ്ഞു കരഞ്ഞു മുഖമേ വീങ്ങിപ്പോയി. അങ്ങനല്ലേ തങ്കം? അതിനെന്തിനു കരയുന്നു? പാവ്, അവന്റെ കൂടെ ഇരുന്ന പെണ്ണ് തസ്കര കൂട്ടത്തിൽ ചേർന്നവളായിരിക്കും. കേട്ടോടി കേട്ടോ, പുലിത്തോൽ ഉടുത്തോണ്ട് വന്നിരിക്കുന്നത് കേട്ട ഉടനെ ഞാൻ അപ്രകാരം തന്നെ നിശ്ചയിച്ചതാ. ശരിയായില്ലേ? അവക്കെന്തറിയാം, എന്തോ കണ്ടത് വന്ന് പറഞ്ഞതാ. കർമ്മം, അവൾ പറഞ്ഞു, നീയും കേട്ടു, ഞാനും പതിരി ഓടി വന്നല്ലോ പെണ്ണുങ്ങളെ പോലെ. അതുകൊണ്ട് എന്ത് പറ്റി ഇപ്പോ? എന്തോ ഏതോ എന്ന് ആർക്കും പരിഭ്രമമല്ലേ തോന്നും. അതെ അതെ. അല്ല, അമ്മാവനെവിടെ? കാട്ടിപ്പോയി. തസ്കര കൂട്ടത്തെയും കണ്ടുപിടിച്ച് വിജയത്തോടെ വന്നു ചേർന്നു. എന്താ സുഖാല്ലേ? നല്ല സുഖം തന്നെ. നീയും വന്നു ചേർന്നു, കൂടെ കല്യാണവും വന്നു ചേർന്നു. ചേച്ചി, മുഹൂർത്തം നിശ്ചയിക്കേണ്ടത് തന്നെയല്ലേ? ശുഭർശ ശീഘ്രം എന്ന് പറയും. എന്താ മരുമോനെ, ഒന്നും മിണ്ടാത്തേ? വേറൊന്നുമില്ല മവ, ഈ കാര്യം ഇത്ര വേഗം നടന്നേക്കുമെന്ന് ഞാൻ കരുതിയതേയില്ല. എല്ലാം നടക്കണ മാതിരി നടക്കട്ടെ. അത് തന്നെ, എല്ലാം ഈശ്വര കൃപ കൊണ്ട് മംഗളമായി നടക്കട്ടെ. ശേഖർ, നീ പോയി നമ്മുടെ മോഹനെ സമാധാനപ്പെടുത്തിട്ടു വാ. ആ പെണ്ണു പാവം. എന്താമേ, എന്താണ് അവൾക്ക്? നിന്റെ കൂടെ ഇരുന്ന പെണ്ണിനെ കണ്ടിട്ട് വന്ന് സദാ കരച്ചിലാണെന്ന്. ഓഹോ, ഇപ്പോഴാണ് മനസ്സിലായത്. മാവാ, അത് വെറും തെറ്റായ വിചാരമെന്ന് മോഹനെ അറിയിച്ചേക്കണം. എന്റെ തീരുമാനം ഒന്നേ ഒന്ന്, അത് ഞാൻ മാറ്റാൻ പോകുന്നേയില്ല. പറഞ്ഞു അറത്ത് മുറിച്ച് നിന്റെ മകളോട് പോയി പറ. നന്നായിരിക്കുന്നു. ഏ ശേഖർ, ആര് മോനെ ആ പെണ്ണ്? ഏത് പെണ്ണമ്മേ? മോഹന വരുമ്പോ നിന്റെ കൂടെ ഉണ്ടായിരുന്നവള്. ഓഹോ, അവളോ? അവളാണ് എനിക്ക് കാട്ടിൽ കള്ളന്മാരെ പിടിക്കുന്നതിന് ഒത്താശ ചെയ്തവൾ. പലപ്പോഴും എന്റെ ജീവനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തും. അങ്ങനെയാ? പാവം, അനാഥ, തന്റെയും തള്ളയുമില്ല. ഒരേ ഒരു വൃദ്ധൻ ഉണ്ടായിരുന്നു, അദ്ദേഹം പോയി. എന്തമ്മാവ, അവളെ എങ്ങനെ ഞാൻ കാട്ടിൽ നനച്ചു വിട്ടേച്ചു വരും? മരുമേനെ, നീ ചെയ്തത് വളരെ കറക്റ്റ്. ചെയ്ത നന്ദി മറക്കുന്നത് പോലെ മഹാപാപം വേറൊന്നുമേ കാണില്ല. ചേച്ചി, ഒന്ന് ചെയ്താലെന്താ? ആ പെണ്ണിനെ ഏതെങ്കിലും ഒരു അനാഥാശ്രമത്തിൽ കുളിയെന്നാക്കിയാൽ എന്താ? നടക്കണ പോലെ നടക്കട്ടെ.
അത് വേണ്ടനിയാ, അത്രയ്ക്ക് ഉപകാരം ചെയ്ത പെണ്ണിനെ വെളിയിൽ അയക്കുന്നത് നല്ലതല്ല. നമ്മുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലും വേല അവള് ചെയ്യട്ടെ. അമ്മാ, അതും ശരി തന്നെയാ. ഞാനും അങ്ങനെ തന്നെ മനസ്സിൽ കരുതി. എന്നാൽ വേലക്കാരിയായിട്ടല്ല, നമ്മുടെ കുടുംബ വിളക്കായിട്ട്. എനിക്കറിയാം, കല്യാണം പറഞ്ഞു പോലും. കല്യാണം ഒന്ന് ക്ഷമിക്കൂ, ഇനി ഇവിടെ വെക്കാൻ നിൽക്കുന്ന നാണമല്ലേ. ശേഖർ, ഇതൊക്കെ എന്താ മോനെ? അമ്മ ആ പെണ്ണിനെ കണ്ടാൽ എന്റെ തീരുമാനത്തിൽ തകരാറില്ലെന്ന് തന്നെ പറയുള്ളൂ. ഇതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെ കലാപം വരുന്നോ എന്തോ. ഒന്നും വിഷമിക്കാനില്ലമ്മേ, മുറപ്പെണ്ണിനെ വിവാഹം ചെയ്തില്ലെങ്കിൽ കോപിക്കാൻ തന്നെ ചെയ്യും. ഊണ് കഴിച്ചോ അമ്മേ? അദ്ദേഹത്തെ ഇനിയും കണ്ടില്ലല്ലോ, വരികയില്ലയോ? വരാതിരിക്കുമോ? എപ്പോ വരുമെന്ന? അതെങ്ങനെ പറയാനൊക്കും, അവിടെ കല്യാണ നിശ്ചയം കോലാഹലമായി നടന്നുകൊണ്ടിരിക്കുന്നു. കല്യാണമോ? അതെ അമ്മേ. എന്നെ ആരും ഇനിയും വന്ന് കണ്ടില്ലല്ലോ. നിങ്ങൾ എന്തിനമ്മ കാരണം? കല്യാണ പെണ്ണ് ആ മോഹനയെന്ന്, ആ മുറപ്പെണ്ണിനെ തന്നെ കെട്ടണമെന്ന് മുറുകെ പിടിച്ചിരിക്കുന്നു വീട്ടിലെല്ലാരും. നടക്കുമോ? നമ്മുടെ സാറിനെ ആരെന്ന് വിചാരിച്ചിരിക്കുക? ആ കൊട്ടിന് തുള്ളുന്ന ആളും അദ്ദേഹം. നിങ്ങൾ പോയി ഊണ് കഴിക്കണം, അദ്ദേഹം ഇങ്ങ് വരും. പോണം. ആരോ ഒരുത്തിയെ കൊണ്ടുവന്ന് തനിച്ചൊരിടത്ത് താമസിപ്പിച്ചാലേ നാട്ടിലുള്ളവർ എന്ത് പറയില്ല? നമ്മുടെ നിലയെന്ത്? കുടുംബമേത്? അവസ്ഥ എന്ത്? നമ്മുടെ പാരമ്പര്യത്തിലെ ഇത്തരം നിറയില്ലാത്ത കാര്യം നടന്നിട്ടില്ലല്ലോ. ഞാൻ നോക്കൂ, തല ഇരിക്കുമ്പോ വാലാടൂല്ലെന്ന് അവന്റെ അടുത്ത് കർശനമായി പറഞ്ഞേക്കും. കരയാതെ മോളെ, ആ മഹേൻ അർഹതയില്ല. അവനേക്കാൾ അഴകുള്ളവനും നല്ല പഠിച്ചവനും എനിക്ക് കല്യാണമേ വേണ്ട. ഈ അപമാനം മതി. ഇതാ നോക്ക്, അവൻ തന്നെ ഭർത്താവ്, നീ തന്നെ പെണ്ണ്. നിങ്ങളെ രണ്ടുപേരെയും മണവറയിരുത്തി കണ്ടില്ലെങ്കിൽ ഞാൻ തങ്കമണിയല്ല. വന്നാട്ടെ, വന്ന് പലഹാരം കഴിച്ചാട്ടെ. വന്നേ. എനിക്ക് വേണ്ട. എന്താണ്? വിശപ്പില്ല. അപ്പൊ കുറച്ച് പാലെങ്കിലും കുടിക്കണം. നീ അവിടെ വെച്ചിട്ട് പോ, ഞാൻ പിന്നെ വന്ന് കഴിച്ചോളാം. നിന്നെ തേടി തന്നെ ഇത്രയും നേരം നിന്റെ വീട്ടിൽ കാത്തിരുന്നു. നീ എവിടെ പോകുന്നു ശേഖർ? കുറച്ച് അത്യാവശ്യമായിട്ട് ടി വി വരെ പോയിട്ട് വരാം. കൊണ്ടിട്ട് പോവാ, എന്നോട് മുഖ്യമായ ഒരു കാര്യം പറയാനുണ്ട്. എന്താ? വാ പറയാ. വേണ്ട വേണ്ട അമൃതം, ഈ ഉപകാരം നീ ചെയ്തില്ലെങ്കിൽ നമ്മുടെ മോഹനം മരിച്ചു പോകും. നിനക്ക് എന്ത് വന്നാലും ഞാൻ നോക്കിക്കൊള്ളാം, ധൈര്യമായിട്ട് പോകും. ഇന്ന ഇത് പാലി കലക്കിക്കൂട. എന്താടി നോക്കുന്നേ? ഇതിപ്പോ വെച്ചോ, ഇനി എത്ര വേണേലും തരാം. പോ പോ പോടി. പറയുന്നത് കേൾക്കു ശേഖർ, ആ പെണ്ണിന് നമ്മളെ ഒരു പാവപ്പെട്ടവനെ കൊണ്ട് നമ്മുടെ ചിലവിൽ കല്യാണം ചെയ്തയക്കാം. നാലു പേര് വല്ലതും പറയത്തക്ക പോലെ നമ്മുടെ കുടുംബത്തിൽ ഒന്നും നടക്കാൻ പാടില്ല. പറയുന്നവർക്ക് എന്തമ്മേ, അവര് വല്ലതും പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. നിന്റെ അമ്മാവന് ദുഃഖം ഉണ്ടാക്കരുത് മോനെ. എന്റെ പിതാവ് മരിച്ചേ പിന്നെ അവനാണല്ലോ നിന്നെ വളർത്തി പഠിപ്പിച്ച ആളാക്കിയത്. അവന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് നിനക്ക് നല്ലതാണോ മോനെ? അമ്മാ, ഞാൻ തന്നെ പോയി അമ്മാവനോട് പറയാം, അദ്ദേഹത്തിനെ കൊണ്ട് സമ്മതിപ്പിക്കാം. മതിയല്ലോ. നിൽക്കൂ ശേഖർ, അവൻ നിന്നോട് വളരെ കോപമായിരിക്കുകയാണ്. ഇപ്പൊ നീ അവനോട് പോയി ചോദിച്ചാൽ എന്തെങ്കിലും വിപരീതം സംഭവിക്കും. എന്താ അതീത? ഒന്നിനെ ഹനിച്ച് മറ്റൊന്ന് വളരുന്നതാണ് പ്രകൃതി മല്ലി. ഇതിനെപ്പറ്റിയെല്ലാം ഇനിയും കുറച്ചുനാൾ പോയാൽ നീ തന്നെ അറിഞ്ഞുകൊള്ളൂ.
ആ മുറപ്പെണ്ണിനെ തന്നെ കെട്ടണമെന്ന് മുറുകെ പിടിച്ചിരിക്കുന്നു വീട്ടിലെല്ലാരും. നല്ലവനായിരിക്കാൻ ഒക്കില്ല മോൾ, വിശ്വസിക്കാതെ. കാണാൻ അഴകുണ്ടെന്ന് വെച്ചിട്ടാണ് അഴകിരിക്കുന്നിടത്ത് തന്നെ ആപത്ത് വിരിക്കും. ചിരിച്ചു ചിരിച്ച് കഴുത്തിറക്കും, സ്നേഹം കൊണ്ടാടി തെരുവിലിറക്കി വിടും. ഞാൻ എന്തെല്ലാം ഒക്കെയോ പറഞ്ഞു നോക്കി, അവൻ കേൾക്കണ്ടേ? ഓഹോ, വെച്ചവളക്കൂടിയും ധിക്കരിക്കുന്ന അളവിൽ മുതിർന്നു പോയ അവൻ. അവനെ വളർത്തി പഠിപ്പിച്ച് ആളാക്കിയതിന് ഈ അവമാനം തന്നെയോ കിട്ടിയ ഫലം? അവന്റെ മനസ്സിൽ എന്താണ് നിശ്ചയിച്ചിരിക്കുന്നതെന്ന് അറിയണം. ഞാൻ തന്നെ അവനോട് ചോദിക്കാം. ചേച്ചി, ചേച്ചി, ഏയ് ഏയ്, ഇങ്ങ് വാ. ഇതാരെന്നറിയാമോ? ഇത് തന്നെ ആ കാട്ടിലുള്ള പെണ്ണ്. കാട്ടുപെണ്ണോ? ശേഖർ ഇവളെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കാട്ടിൽ അനാദിയായി നടന്നുകൊണ്ടിരുന്നെന്ന്. ശരി, എല്ലാം ഞാൻ അറിഞ്ഞിട്ട് വരാം. എവിടെയോടോ ആ പെണ്ണ്? ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഓ, അതോ ഓടിപ്പോയി കളഞ്ഞു സാർ. ഓടിപ്പോയി കളഞ്ഞോ? അതെ. ശേഖർ വന്നോ ഇവിടെ? അദ്ദേഹം ആ പെണ്ണെ തേടി തന്നെ പോയിരിക്കുന്നു. നിനക്കറിയാമോ ആ സ്ഥലം? അറിയാമേ. ശരി, വാ. കാരണം ഞാൻ വരുന്നേ. നിന്നെ എവിടെയെല്ലാം തേടി. അന്ന് നീയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവരോട് പോയിരിക്കേയില്ല. അവരെന്നെ നല്ല പാഠം പഠിപ്പിച്ചു. മതി ഭീമ, എന്നെ കാണാഞ്ഞിട്ട് നീ കാടെല്ലാം തേടിയോ. പാവം, നിന്നെ ഞാൻ അലയിച്ചല്ല. ഇതാ നോക്ക് ഭീമ, ഇനി ഞാൻ ഒരിക്കലും നിന്നെ വിട്ടെങ്ങുമേ പോകയില്ല. പോകേയില്ല ഭീമ, ഭീമ, ഭീമ. മല്ലി, മല്ലി, വന്നോളി മോളെ. നിന്നെ എവിടെയെല്ലാം ഞാൻ തേടി. നീ എവിടെ പോയിരുന്നു മോളെ? ആ ശേഖർ എന്നെ കൂടെ കൂട്ടിക്കൊണ്ട് പോയിരുന്നു. അതാണോ പെങ്ങതി? ആ ദുഷ്ടന്റെ കൂടെ പോയിരുന്നത്. ഇപ്പൊ പിന്നെ എന്തിനു ഇവിടെ വന്നു? വയ്ക്കോ അവിടെ. അച്ഛൻ ജീവനോടെ ഇരിക്കുമ്പോ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോവുകയില്ലായിരുന്നു. എന്താ നടന്നതെന്ന് പറയാം. ഒന്ന് കേൾക്കണേ. നീ ഒന്നും മിണ്ടണ്ട, ഞാൻ ഒന്നും കേൾക്കാൻ തയ്യാറില്ല. ഞാൻ എവിടെ പോകാനാ അച്ഛൻ? എനിക്ക് അച്ഛനല്ലാതെ വേറെ ആരാണുള്ളത്? അച്ഛൻ ആരുണ്ടായിരിക്കുമോ എനിക്ക് അറിഞ്ഞുകൂടാ. നിന്നെ വളർത്തി എന്റെ നെഞ്ചു തകർന്നത് മതി. നന്ദി കേട്ടവൾ. അറിയാതെ പോയതാ അച്ഛ, എനിക്ക് മാപ്പ് തരണം. മാപ്പ്? നിന്റെ കാലം എവിടെ പെട്ടുകൂടാ? ഇപ്പൊ ഞാൻ എവിടെ പോകാനാ ഭീമ? ഞാൻ എന്ത് പറഞ്ഞിട്ടും അച്ഛന് കേൾക്കാൻ മനസ്സില്ലല്ലോ. അച്ഛൻ മരിച്ചു പോയെന്ന് കരുതി അന്ന് ഞാൻ കരഞ്ഞു. ഇപ്പൊ അച്ഛൻ ജീവനോടെ ഇരുന്നിട്ടും എന്നെ ആയുസ് മുഴുവൻ കരയാനിടയാക്കിയല്ലോ ഭീമ. ഇതാ നോക്ക് ഭീമ, കായും കനിയും തന്ന് നീ എന്നെ ഓമനിച്ചു വളർത്തി. ഇതുവരെയും എത്രയോ അപകടത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി. അവസാനമായി എനിക്കൊരു ഉപകാരം ചെയ്യുമോ? ധൈര്യമായിട്ട് ചെയ്യും ഭീമ. എന്നെ നിന്റെ കാലിൽ വെച്ച് ഞെരിച്ചു കൊന്ന് ഞെരത്തി അച്ഛന് കൊടുത്തേക്കു. എന്താ ഭീമ, ഒന്നും മിണ്ടാത്തത്? അതെ, ഉക്കുകളിൽ നിന്നെ കൊണ്ട് അച്ഛനെ പോലെ കടന്നു കൃതിയല്ല നീ. ഓ, നന്ദി കേട്ടവൾ. നിന്റെ കാലടി പോലും ഇവിടെ പെട്ടുകൂടാ.
മല്ലി എന്നൊരു പെണ്ണ് ഇവിടെ എങ്ങനെ വന്നോ? അങ്ങ് കണ്ടോ? നീ ആരാടാ ഇപ്പോൾ മല്ലിയെ തേടാ? നിനക്ക് എങ്ങനെ അറിയാം അവളെ? എനിക്കവളെ നല്ല പോലെ അറിയാം. എന്റെ പേര് ശേഖർ. ശേഖർ, നീ ആണോടാ ഞാൻ മരിച്ചുപോയതായി പറഞ്ഞ് മല്ലിയെ കൂട്ടിക്കൊണ്ടു പോയവൻ? ഇല്ല മാവ, ഞാൻ ഒരു ദോഷവും ചെയ്ത് കൂട്ടിക്കൊണ്ടു പോയില്ല. കുടില് തീപറ്റിയതിൽ അങ്ങേക്ക് ഒരുപക്ഷെ എന്തെങ്കിലും നേരിട്ടിരിക്കുമെന്ന് ഭയന്ന് പാവം കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവളെ സമാധാനപ്പെടുത്തി എന്നോടുകൂടി വരുന്നതിനെ നിർബന്ധിച്ചു. അവൾ വരാൻ വിസമ്മതിക്കുകയാണ് ചെയ്തത്. അവൾക്കുണ്ടായിരുന്ന വിഷമത്തിൽ തന്നെത്താൻ മരിച്ചേക്കുമോന്ന് ഭയന്ന് ഞാൻ അവളെ വളരെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയി. എന്നോടുകൂടി ചോദിക്കാതെ അവൾ ഓടി വന്നേച്ചു. ഇവളെ കണ്ടാൽ ട്രെയിനപകടത്തിൽ മരിച്ചുപോയ നിന്റെ അമ്മായിയെ പോലെ ഇരിക്കുന്നു. വിമാനത്തിൽ നിങ്ങളുടെ ഭാര്യ കുഞ്ഞിനോടുകൂടി പ്രയാണം ചെയ്തിരുന്നു. അതെ അതെ, ആ വിപത്തിൽ നിന്നും രക്ഷപ്പെട്ടവളാണ് ഈ കുട്ടി. അവൾ അവിടെ സത്യമറിയാതെ ഞാൻ അവളെ വിരട്ടി ഓടി. കല്യാണം നടക്കുമ്പോ അനിയം വീട്ടിനുള്ളിൽ കുത്തിയിരുന്നാലേ നാല് പേര് എന്ത് വിചാരിക്കും? നമ്മൾ എന്തെല്ലാമോ നിശ്ചയിച്ചിരുന്നു, ഇപ്പൊ എങ്ങനെയോ നടക്കുന്നു. എന്റെ അണ്ണന്റെ മനസ്ഥിതിക്ക് എല്ലാം നന്മയായി തന്നെ വരും. ശരി ശരി, നമ്മുടെ പെണ്ണിന് ഒരു വഴിയും കണ്ടില്ല.
മേളം കൊണ്ടു നടത്ത മുമ്പ് അന്തി നിക്കിയ. എന്തിനാ അസൂയപ്പെടുന്നു, നടക്കണ പോലെ നടക്കട്ടെ, പോയി ജോലി നോക്ക്. പോ ഗുഡ് മോർണിംഗ് അങ്കിൾ. അല്ല നീയോ? ആരും പറഞ്ഞൂടെ, ഇത് തന്നെ ശ്രീമാൻ നമ്മുടെ വരുമോ? നിന്റെ ആഗ്രഹം പോവൻ ഇത്രയും നാളെ എവിടെ പോയിരുന്നു? തെക്കേറ്റൻ കുമരിമുന, വടക്കേറ്റൻ റഷ്യ. ചേട്ടാ, ഈ ഡ്രസ് തന്നെ നിങ്ങൾക്ക് വളരെ പൊരുത്താം. മിസ് മോഹന, ഇതാണ് നീ ഇഷ്ടപ്പെട്ട നാഗരികം. അപ്പോ ഈ നിറപ്പാറ്റം നിങ്ങൾക്ക് എങ്ങനെ സംഭവിച്ചു മരുമകനെ? ഓ, ഇറ്റ്സ് എ ലോങ് സ്റ്റോറി. അത്ര വലിയ? യെസ്. അതല്ല, ഇരിക്കട്ടെ, നിങ്ങളുടെ അനന്റെ മോടെ കല്യാണത്തിന് മുമ്പ്. മോഹനെ, നിന്റെ കല്യാണം നടത്തണമെന്ന് അമ്മയുടെ ആശ. ആം റെഡി. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഓക്കേ, എല്ലാം നടക്കേണ്ട പോലെ നടക്കും. നമസ്കരിക്കും കുഞ്ഞുങ്ങളെ ആശീർവദിക്കും ഭീമാ.